അവിടെ കൊള്ളാമല്ലോ. അതെ സുധാകരൻ, നല്ല പടമ. ആളെ ശരിക്കും കാണട്ടെ. ബൈക്ക് വിട. ഗർഭത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് പിന്നെ എന്ത് ചെയ്യാനിട്ടുള്ള ചേട്ടാ? മോളുടെ കൂടെ വഴക്കൂടി അച്ഛ ആഹാരം കഴിക്കായിരുന്ന എന്ത് പറയാനാ? ഈ വഴക്ക് തീർന്നിറങ്ങി എന്നെ പട്ടണയിൽ കൊണ്ടുപോയി വെക്കണം. അല്ല, അവിളിത്തറയിൽ തെറ്റ് എന്താ ചെയ്ത്? പലവരും കൂടെ ഓടിപ്പോയോ അതോ ഗർഭം ഉണ്ടായോ? പിന്നെയും ഗർഭത്തിന്റെ കാര്യമാണല്ലോ. നാലുകെട്ടിൽ ശിവമ്പിള്ളയുടെ മകൾ നെടുറോട്ടിൽ നിന്ന് കൈ കാണിച്ച് പണം സമ്പാദിച്ചിട്ട് വേണോ എനിക്ക് ജീവിക്കാൻ? അവളെ വക്കീലോ ഡോക്ടറോ ആക്കായിരുന്നത് ആരുടെ കുറ്റം? എനിക്കില്ലായ്മ വന്നത് കൊണ്ടാണ്. ഉണ്ടായിരുന്ന കാലത്ത് അവളുടെ കാലിൽ സ്വർണ്ണച്ചങ്ങൾ കെട്ടിച്ചവരാണ് ഈ ശിവംപിള്ള. ഞാൻ അവളോട് പറഞ്ഞു, എടീ ഈ നാണം കെട്ട ജോലിക്ക് പോകരുതെന്ന്. അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛനല്ല ദൈവം തന്നെ എന്ന് പറഞ്ഞാലും ഞാൻ പോവുമെന്ന്. ആ കണക്കായി പോയി. ഉണ്ടായിരുന്ന കാലത്ത് മതം പൊട്ടി ജീവിച്ചതിന്റെ ഫലമാ മകൾ നടുറോടി നിന്ന് കൈ കാണിക്കുന്ന പണിക്ക് പോയത്. കുഞ്ഞു ജീവിതം പോകുന്ന ജോലിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, പോലീസിലല്ലേ. ഇടീ ആന മെലിഞ്ഞാൽ തുടിച്ചിൽ കെട്ടുമോ? കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തിന് അവളെ വിവാഹം കഴിക്കുമോ? പോലീസല്ലേ അവക്ക് ജോലി. പോലീസും കൊറ്റാ അത്ര നികൃഷ്ടമൊന്നുമല്ല. നീ ഇപ്പോ ലീസിലെടുത്തിരിക്കുന്നു എന്നാണ് പോലീസ് ഒന്ന് വാക്കി നടത്തുന്നത്. ഐ ആം സോ സോറി. പോകാനുള്ള ധൃതി കൊണ്ട് പെട്ടെന്ന് ഇനി പോകുന്നതാ? പോകാനുള്ള ധൃതി കൊണ്ടെന്നല്ല, നിങ്ങൾക്ക് ഒരു എല്ലി കൂടുതലാ. നിങ്ങൾ രണ്ടു മൂന്ന് തവണയായല്ലോ വായി നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലോ. ഒരു സുന്ദരി പെണ്ണ് ട്രാഫിക് പോലീസായി നിൽക്കുന്നുണ്ട്, നോക്കിപ്പോയി. ഓ, ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങ് പൂതി ഇളകിപ്പോയി അല്ലേ? ചേടാ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ പിന്നെ ഒരു നോട്ടവും മൂളിപ്പാട്ടും. പെണ്ണ് കോളേജിൽ ചെന്നാൽ അവിടെ എത്തും പ്രേമ കവിതയുമായി. നോസായ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇല്ലാത്ത രോഗവുമായി അവിടെയും എത്തും. പെണ്ണ് പോലീസിൽ ചേർന്നാൽ അവിടെയും എത്തും. സോറി ചാരി എന്നും പറഞ്ഞു. അങ്ങനെ ചൂടാകാതെ ട്രാഫിക്ക് കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാ പിന്നെ നോക്കിപ്പോകും. ഇനിയും നോക്കും, നൂറ് വട്ടം നോക്കും. ഇഷ്ടപ്പെട്ടാൽ ചിലപ്പം കൊണ്ടുപോവുകയും ചെയ്യും. കൊണ്ടുപോവോ? ആരെ? താനോ? ആ കൊണ്ടുപോകും. ചിലപ്പം കല്യാണവും കഴിയും, കുട്ടികളും ഉണ്ടാവും. ആണിനെയും പെണ്ണിനെയും ദൈവം അതിന്റെ ക്രമത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാണ് ട്രാഫിക്ക്. മനസ്സിലായി? യെസ്. ബൈ ബൈ അമ്മണി. ദൈവോ ഇരുപത്തയ്യായിരം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ്. എക്സ്ക്യൂസ് മീ, ശിവമ്പിള്ളയുടെ വീടല്ലേ? അല്ലേന്ന്. പത്തൊമ്പത് ഇരുപത്. ശിവമ്പിള്ള മുതലാളിയുടെ വീടാ. ഓ, ഐ ആം സോറി. ആ എവിടെ വരുന്നു? ഇരിക്കണം. മൈ നെയിം ഈസ് സുധാകരൻ. ഐ ആം എ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. എന്തോ മനസ്സിലായി? അല്ല, ഈ ബ്ലോക്കിലൊക്കെ പശുവിന് കുത്തിവെച്ചാൽ നടക്കുന്ന മൃഗഡോക്ടറാണെന്ന് മനസ്സിലായി. ആ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ വന്ന കാര്യം നിങ്ങളുടെ മുതലാളി ഒന്ന് കാണാനാണ്. അന്വേഷിച്ചപ്പോൾ
காலமாகிய படக்குதிரா
സ്വന്തമായി തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെങ്കിൽ അച്ഛൻ അതിലേറെ അവകാശമുണ്ട്. അവൾക്ക് വേണ്ടി വീടും വസ്തുവും പണയപ്പെടുത്തി വല്യമ്മാവൻ തന്ന ഈ വെള്ളിക്കുതിര മാത്രമുണ്ട് ബാക്കി. അതിനെന്താ പണയം വെച്ച് വാങ്ങിക്ക് 25,000 രൂപ അവൾക്കൊന്ന് തിരിച്ചു കൊടുത്താ പോരെ? കൂടാതെ നശിക്കുന്നെങ്കിൽ എല്ലാം ഒരുമിച്ച് നശിക്കുന്നു. അവൾക്ക് കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ആ രൂപമുണ്ട് പഴയതുപോലെ കൂപ്പിലേലും പിടിക്കാൻ പോവാണ്. നമ്മുടെ സമയം നല്ലതാണെന്നുണ്ടെങ്കിലേ പഴയ പ്രതാപത്തിൽ എത്തിച്ചേരാൻ വലിയ സമയവും വേണ്ട. അല്ല, അതുമല്ല, ഈ കുഞ്ഞിന്റെയും നടറോടി എന്നുള്ള ഈ കയ്യും കടാക്ഷം കാണിച്ചുള്ള കഥയുണ്ട് കാണിക്കുന്നതെന്താ? കല്യാണത്തിന് 5 വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് എനിക്ക് ഇതൊന്നും കാണണ്ട കിട്ടുള്ളേ. വണ്ടി വിടെ. അയ്യോ സാറേ, വണ്ടി തടഞ്ഞെടുത്തിരിക്കാ സാറേ. എന്തിന്? ഈ വണ്ടിയോ? എനിക്ക് ഇതൊന്നും കാണണ്ട കിട്ടുള്ളേ. വണ്ടി വിടെ. അയ്യോ സാറേ, വണ്ടി തടഞ്ഞെടുത്തിരിക്കാ സാറേ. എന്തിന്? ഈ വണ്ടിയോ? ആ കുഞ്ഞ് ഞങ്ങളെ സ്വന്തമാ. ഞാനെങ്ങനെ ഓർമ്മിക്കാനാണ് കിട്ടുള്ളേ? വർഷം എത്രയായി? എന്നാൽ ഈ സ്ഥലം മറക്കാൻ കാര്യമില്ലല്ലോ. പണ്ട് നമ്മളൊരു കാട്ടുപോത്തിന് വെച്ച വെടി ഉന്നം തെറ്റി ഒരു മാന്റെ ദേഹത്ത് പോയിക്കൊണ്ടത്. കാട്ടുപോത്തിന് വെച്ച വെടിയോ? പണ്ട് ഒരു പെണ്ണിന്റെ കാര്യം. കാലത്തെ നല്ല കാര്യം പറ്റത് ഓർക്കു കിട്ടുള്ളേ. കൃഷ്ണ ഗുരുവായൂരപ്പ. Thank you.
പൗലോസല്ലേ? അവലൂസ് എന്ന് വിളിച്ചോണ്ടിരുന്ന പൗലോസാണ്. അവലൂസും പൗലോസും ഞാൻ തന്നെയാ. തനിക്ക് ഞങ്ങളെ മനസ്സിലായോ? അന്ന് രണ്ടും ഓപ്പറേഷൻ ചെയ്തായിരുന്നു, ഒരു പിടി കിട്ടുന്നില്ല. പണ്ട് തടിക്കച്ചവടം കൂപ്പിലെല്ലാം ശിവമ്പിള്ള മുതലാളി. എന്റെ കർത്താവേ ശിവമ്പിള്ളത്തിയതാണോ? എടാ ഉടുക്കല, എടാ തോമായേ, എടാ പെട്ടി എടുത്തോണ്ട് പോടാ. വണ്ടിയുടെ പെനാളയാലാണല്ലേ നിന്റെ പെനിയാളകം. ഇവൻ ടിവിയുടെ സന്തതിയല്ല, വഴിവിടച്ച സന്തതിയാ. ആരാ മാറും നേരം ഇത്രയായിട്ടും കിടന്നുറക്കും? ആരാസനത്തിലാ? എന്തുവാ ഭാഗ്യം പറയുന്നത് എന്ന് വെച്ചാ അസ്ഥാനത്തിലാന്ന്. എന്താണ് ആവോടിച്ച് നിൽക്കുന്നത്? ഊർമ്മള ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കാനും അവയവങ്ങൾ വളരാനും യോഗാസനം നടത്തുക മനസ്സിലായോ? അതിനകത്ത് ചെവിച്ചെറുക്കാൻ അവന്റെ കൂട്ടുകാരനുമായി കോളേജിൽ പഠിക്കാൻ വിഷമമുള്ള വിഷയത്തിന് ട്യൂഷൻ എടുക്കുക. അതെന്ത് വിഷയം? അത് നമ്മുടെ നാദസ്വര വായനയായിരിക്കും. അതായത് നിന്റെ അച്ഛൻ മനുഷ്യനാണോ അതോ കൊറയനാണോ എന്ന്. ഇവിടെ അച്ഛനും അമ്മയും മക്കളും തമ്മിലല്ല ബന്ധം, ഞാൻ നീക്കുള്ള ബന്ധം. തമ്മിൽ രണ്ട് കുരകമാരാവും. നമ്മുടെ അച്ഛന്മാരും കുരകന്മാരാണ്. നോക്ക് നോക്ക്, പിറകടി പിറകടി. ചായം എവിടെ കിട്ടുമടേ? ഞാൻ പോയതാണ്. അമ്മച്ചി എനിക്ക് ദാഹിക്കുന്നുണ്ടേ, വെള്ളം താന്നേ. എന്റെ പൊന്നുമോള് വെള്ളം കുടിക്കണ്ട, ബോണ്ണിച്ചാ കുടിച്ചാ മതി, എല്ല് വലുതാകാൻ നല്ല. ഞങ്ങളും വെളുപ്പിലെ ഉറങ്ങിയ ഓത്ത. ആ പറഞ്ഞതിലൊന്ന് ഞങ്ങൾക്കെന്താ? ഞങ്ങളുടെ എല്ലു ഒന്ന് വലുതാകട്ടെ. അല്ലേ, പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോ തുടങ്ങും, സമ്പയ്ക്ക് കൊതി. വയസ്സായില്ലേ, ഇനി ഇപ്പൊ എല്ല് വലുതായിട്ട് എന്തിനാ? ഓ എടാ പാത്തരാ. എന്തോ? ഈ അലമാര തുറന്ന് ബോണ്ണിച്ച എടുത്ത് പാലിലിട്ട് മോക്ക് കൊടുക്ക. നല്ല മുഴുത്ത കപ്പ കൊണ്ടുവന്ന് പുഴുങ്ങി അഞ്ചാറ് കാന്താരി മുളകൊടുത്തങ്ങോട്ട് ഞവിടി ഇതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് അതിങ്ങനെ മുക്കി മുക്കി തിന്നാനാണ് കൊതി. ബായ് പോരെ. നീ ഏത് വിഷയമാണ് ഈ പഠിക്കുന്നത്? ബായ്. ഫാദറേ, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി നോ സ്പീച്ച്. ഒരു നല്ല കരി കിട്ടുണ്ടു. പാക്കര, നമുക്കൊരു വിടല കിട്ടു. ഊതി ഊതി വയറ്റ് കിടന്ന് പരവേശം എടുക്കും. അയ്യോ, അത് അമ്പലത്തിന് ഒരു വലത്ത് ഊതപ്പം ദഹിക്കും. എന്തൊരു ഊത്താ ഊതണത്. മതി മതി, നിന്റെ ഉപദേശം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ പോലൊക്കെ പോയി ചെയ്യണം. പാറു, എനിക്ക് കാശില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ എന്നെ കല്യാണം കഴിച്ചത്? എന്റെ ഗതികേടിന് എന്റെ മേൽവിലാസത്തിൽ നിനക്ക് രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ടായി. പാവറേ, കാലത്തെ ഡ്രോ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാതിരിക്കണം. അല്ലേ സാർ? പാറു, എന്റെ പൊന്നുമോൻ പറഞ്ഞു കേട്ടു, എന്റെ മേൽവിലാസത്തിൽ ഉണ്ടായതാണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ?
നല്ല അങ്ങനെ തന്റെ വകയാണെന്ന് ചോദിച്ചാൽ എന്താ സത്യത്തിൽ ഇവിടെ കാണുന്ന മുതലെല്ലാം ഇവന്റെ അച്ഛന്റെ വക ഇല്ലേടി ഇപ്പത്തെ പാറു അവന്റെ അച്ഛന്റെ മുതലാ പോലും തങ്കക്കുടം പോലുള്ള ഇവന്റെ അമ്മ നാരായണൻ തളർമാദം പിടിപെട്ട് മരിച്ചു ഇവനെ നോക്കാനെന്നും പറഞ്ഞു ഇവന്റെ അച്ഛൻ നാണവനായ നിന്നെ കെട്ടി നിന്റെ ഗുണപതികാരം കൊണ്ട് ഒരു കൊല്ലം തുടങ്ങിയതിനു മുമ്പ് ഇവന്റെ അച്ഛൻ നാണവനായ മരിച്ചു നിന്റെ തലയിൽ ജാലോ കുതിച്ചു അതുകൊണ്ടാണല്ലോ നാല് കാശും ചെലവില്ലാതെ നിങ്ങൾക്ക് എന്നെ കിട്ടിയത് മൂന്ന് നേരം കയറി ഇറങ്ങി തിന്നുന്നതും എടീ ഇന്നും മൂന്ന് നേരം ഊരിക്കാതെ നീ എന്നെ പായക്കിറക്കി ഉറക്കാറുണ്ടോ നിങ്ങളെ പിന്നെ വേറെ എന്തിനു കൊള്ളാം ഏതായാലും നീ എന്റെ ഊത്ത് കേട്ട് മയങ്ങി അമ്പലത്തിൽ വന്ന് നിന്ന് കണ്ണിറക്കി കണ്ണിറക്കിയല്ലേ നീ എന്നെ കയ്യിലെടുത്തു അതിന്റെ പേര് നമുക്ക് മൂന്ന് കുട്ടികളും ഉണ്ടായിട്ടില്ലേ സുധാകര നീയാണല്ലോ എന്റെ മൂത്ത മകൻ എന്താണ് നിന്നോട് എന്താണ് ഈ വഴക്ക് എടാ മോനെ ഇയാൾക്കിപ്പോ എന്നെ ഒന്ന് അടക്കി ഭരിക്കണം കാര്യം എന്താണെന്ന് പറയൂ ഞാൻ പറയാം സുധാകര നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം എടാ ഇവന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എഴുതി വെച്ചിരുന്ന വിൽപത്രം നീ വായിച്ചതാണല്ലോ അതെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഭാസ്കരൻ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് എന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടല്ലോ അയാൾ അങ്ങനെ എഴുതി വെച്ചത് ഇത്രയും കാലവും പരുന്നും കാലേ പോവാതെ ഞാൻ തന്നെ അവനെ വളർത്തിയത് അല്ലയോ ഇപ്പൊ നിന്റെ അച്ഛനും അവനും കൂടെ കൂടി ഒരു കുശുകുശും ഒരു കൂട്ടും എനിക്കൊരു സ്വത്തും വേണ്ട നിങ്ങൾ തരുന്നതും വാങ്ങി തിന്നുകൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എടാ സുധാകര ഇവനെ ഇവള് പലപ്പെടുത്തി വിട്ടിട്ടില്ല അത് പോട്ടെ ഈ വീട്ടിലെ ജോലി മുഴുവൻ ഇവരെ കൊണ്ട് ചെയ്യിച്ചു തെന്നുങ്ങൾ ചെയ്ത് ജോലി വരെ ഇവനെ കൊണ്ട് ചെയ്യിച്ചു അത് ശരിയാണോടാ സുധാകര ഞാൻ ഈ കാര്യം എത്ര തവണ അമ്മയുടെ പറഞ്ഞിട്ടുണ്ട് എന്തൊരു വൃത്തികേടായത് പിന്നെ എന്നോട് നീ തർക്കിക്കാമോ ആണോടാ നിന്നേക്ക് ഈ നിലയിൽ എത്തിച്ചത് നിന്റെ തന്തയല്ല ഞാനാ പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് പോലെ എല്ലാരും കേട്ടോണം തന്തയായാലും ശരി മക്കളായാലും ശരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നാട്ടുമര്യാദ വേണ്ടല്ലേ ഭാസ്കരത്തിനെ കൺട്രേഷനോട് കൂടിയോ എടാ ഭാസ്കര നീ അടുക്കള ജോലി വല്ലോട്ട് സ്വന്തം ഭർത്താവിനെയും ഈ സ്വത്തുക്കളുടെ അവതാക്കി സാത് മനുഷ്യനെയും കണ്ണുനീർ ഉടിപ്പിക്കുന്ന വീട്ടിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നേ ഞാനിനി പഠിക്കാത്തോനെ പോട്ട് പോയി എല്ലാം ക്ഷമിക്ക് മോന്റെ അമ്മ എന്നെയാ പറഞ്ഞത് ഇല്ല സാർ അച്ഛനോട് പുറകിലെ കുറ്റിക്കാട്ടിൽ ഒരു അനക്കം വല്ല മാറ്റിയാരായ കാര്യമായിരിക്കും
നോട്ടം. അയ്യോ എന്റെ സാറേ, വാറ്റ് എന്നുള്ള പ്രയോഗം മനസ്സിലാകാൻ. വാറ്റ് എന്ന് പറഞ്ഞാൽ പല ജാതികളുണ്ട്. നെല്ല് വാറ്റ്, എല്ല് വാറ്റ്, പുല്ല് വാറ്റ്, മാങ്ങാ വാറ്റ്, ചാരായ വാറ്റ്, ഈത്താ വാറ്റ്. എന്നാ കുറ്റിച്ചാട്ടിലെ ഒന്നും അല്ല വാറ്റ്. ഞങ്ങളുടെ ഒരു പോലീസ് നായകത്ത് കളവ് തെളിയിച്ചതിന് 5 അവാർഡ് പഠിച്ച ബുദ്ധിമാനാ അവൻ. അവനെ കുഴിയെന്ന് പൊക്കിയെടുത്ത് അവന്റെ തലച്ചോടെടുത്ത് വാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ്. അയ്യോ എന്റെ സാറേ, അതെന്തിനാ? ബുദ്ധിയില്ലാത്ത മഞ്ജനും ബുദ്ധി ഊത്തി വെക്കാൻ. അതിരിക്കട്ടെ, സാറിന് പെൻഷനായോ? ആയി ആയി വരുന്നുണ്ട്. കപ്പലന്തിക്ക് നല്ല ചൂടാണല്ലോ പെണ്ണെ, നിനക്ക് ഭർത്താവ് ജോലി. ഇതെന്നാ ചോദ്യമാ സാറേ? എന്റെ വയറ് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നല്ലോ. സാറിന് കണ്ണും മുള്ളും കാണത്തില്ല കല്യാണി. പോയോ? വേണോ? എന്റെ കല്യാണി ഇപ്പൊ എന്ത് കഴിച്ചാലും അങ്ങോട്ട് ഏക്കുന്നില്ല. എന്റേത് കഴിച്ചാൽ ഏക്കും, ഏക്കുമെന്ന് മാത്രമല്ല സ്വർഗം കാണും. അയ്യോ, നിനക്കിത് എവിടുന്ന് കിട്ടിയണം? അതൊക്കെ എനിക്ക് കിട്ടി, ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തോന്ന്? ചേച്ചിയുടെ ഗർഭക്കച്ചവടം. അയ്യോ എടാ പൊന്നുമോനെ, ചക്കരെ പറഞ്ഞു കൊടുക്കല്ലേടാ മോനെ. ചേച്ചി കപ്പലിന് തരാ. അങ്ങനെ വാഴിക്ക്. മോന്റെ പേരെന്തുവാ? മാസ്റ്റർ രഘു. മോൻ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ ചേട്ടൻ ചേട്ടത്തി എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും ചത്തുപോയോ? ആരും ചത്തിട്ടില്ല. ആദ്യം അച്ഛൻ അമ്മ ഇക്കാണ്ട് പോയി, കുറച്ചുനാള് കഴിഞ്ഞപ്പോ അമ്മ മക്കളെല്ലാം ഇട്ടേച്ച് പോയി. ചേട്ടൻ എന്നെ ഇട്ടേച്ച് കള്ള വണ്ടി കയറി. ഒടുവിൽ ഒരു മുട്ടക്കാരൻ ചേച്ചിയെ കണ്ടുകൊണ്ട് പോയി. അയ്യോ പാവം. ആ മോനൊരു കാര്യം, നല്ല കുടിക്കാരന്മാര് റോഡിൽ പോകുമ്പോ സ്വയമ്പ സാധനം ഉണ്ടെന്നും പറഞ്ഞ് അവരെ പതുക്കെ വടക്കി ഇങ്ങ് കൊണ്ടുവരണം. നിനക്കും എനിക്ക് സുഖമായിട്ട് ജീവിക്കും. ഏതാരും കോളടിച്ചിരിക്കുക, പാൽമലങ്ങൾ അറിയാവില്ല. ചേക്ക, ഈട്ടി മുതലായവ എല്ലാം കൂടെ ചേർന്ന് 500 കുഴിക്കടിയുണ്ട്. ആദ്യം എത്ര അടവ് എഴുതിയിരിക്കുന്നത്? 5347. രണ്ടും കൂടെ ചേർന്ന് 17347. അല്ലല്ല, 119347. അങ്ങനെ 25,000 രൂപ ലാഭം. ദൈവം നമ്മളെ കൈവിടില്ല കിട്ടുവില്ലേ ഗുരുവായൂരപ്പാ. കച്ചവടം നേരെയാകുകയാണെങ്കില് അടുത്ത കൊല്ലം ഈ സമയം കുഞ്ഞിന്റെ ജോലിയും കളഞ്ഞ് ഒരു നല്ല സംബന്ധവും ചെയ്യിച്ച് കുഞ്ഞിന്റെ രൂപത്തിൽ ആൾരൂപം ശബരിമല അടിയറ വച്ചേക്കാം എന്നൊന്ന് നേർന്നേറ്റാടെ. ശരി കേട്ടുള്ളേ. കാട്ടിൽ നമ്മൾ വേട്ടയാടിയിട്ടുള്ളത് കൊണ്ട് വന്യമൃഗങ്ങൾക്കെല്ലാം ഇപ്പോഴും നമ്മളോട് ആനുകൂല്യമാണ്. നാട്ടിൽ വന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള മൃഗങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ഇപ്പോഴും എതിരാ. കണ്ണിനീലാവോ പൊന്നയിലോ കാത്തേ കാത്തേ. നിനക്കറിയാമോ കടം കഥയ്ക്കൊത്തരം നീ പറയാമോ? അറിയാമോ പറയാമോ? കുന്നിക്കൊരുവിന്റെ കണ്ണിലൂടെ കണ്ണി കടം കഥയ്ക്കൊത്തരം.
എനിക്കും അവളുടെ അച്ഛനും സമ്മതമാണ്. പക്ഷെ അമ്മണി അവളൊരു പിടിവാശിക്കാരിയാണ്. അവനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. ഏയ് മരുന്നേ, ഇത് മാനസിക രോഗത്തിനുള്ള മരുന്നാണോ? ആണല്ലോ. നിങ്ങൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ? ആ, അമ്മണിയെ കണ്ട ദിവസം മുതൽ ഒരു ചെറിയ മാനസിക രോഗത്തിലാണ്. ഓഹോ, എങ്കിൽ ഊറം മാറിക്ക് പോകുന്നല്ലേ നല്ലത്. അയ്യോ, വളരെ ശരിയാണ്. അതിന് അവിടെ പരിചയമുള്ള ഒരു കൂട്ടുകൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊരു ശല്യമായല്ലോ. അമ്മേ, ഡ്യൂട്ടിയിൽ പോയാൽ ഈ മരുന്ന് അവിടെ വരും, വീട്ടിലേക്ക് വന്നാൽ ഇവിടെ വരും. മരുന്നേ, എന്താ നമ്മൾ തമ്മിൽ വല്ല പ്രണയത്തിനോ മറ്റോ ആണോ? ഉണ്ട്, ഈ ജന്മത്തിലില്ലെങ്കിൽ കഴിഞ്ഞ ജന്മം. എന്റെ കുഞ്ഞെ, നിങ്ങൾ തമ്മിൽ വയപ്പുണ്ടാക്കാതിരിക്കണം. അവർ 5 കൊല്ലം കഴിഞ്ഞ് കല്യാണം മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മരുന്നെന്നെ കൊണ്ടേ പോളെ. പിന്നെ അല്ലാതെ ട്രാഫിക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടാൽ ഞാൻ വിടില്ല. അതെന്റെ ഒരു സ്വഭാവം. അതെ, ലാത്തി കൊണ്ട് രണ്ടു ഉരുട്ടുമ്പോ അങ്ങ് മാറിക്കൊള്ളും.
എന്നെ ഉരുത്താൻ വരുന്നവരുടെ കൈ ഞാൻ തല്ലിയോടിക്കും, മറ്റേ കൈ കൊണ്ട് മൂന്ന് തവണ സല്യൂട്ടും വെപ്പിക്കും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കെന്താ വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, സ്വത്തില്ലേ, അതോ കാണാൻ കൊള്ളത്തില്ല, പിന്നെ എന്താ ട്രാഫിക്ക്? സമ്മതിച്ച നിങ്ങൾക്ക് എല്ലാം ഉണ്ട് വരുന്നേ. അല്ല, അങ്ങനെ അങ്ങനെ ഓശാരത്തിന് സമ്മതിക്കേണ്ട ട്രാഫിക്ക്. ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഡ്രൈവ് കൂടെ വന്നിരിക്കുന്നു. അത് പോയിട്ട് വേഗം ഒന്ന് വരണം, എനിക്കിന്ന് രണ്ടിലൊന്നും അറിയാം. ഹലോ, ആരാ? അമ്മിണി വന്നോ? അച്ഛനാണോ? ആ അതെ അതെ, അച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത്. അമ്മിണി തന്നെയാണോ? ആ അമ്മിണി തന്നെ, അതെ അമ്മിണിയാണ് അച്ഛാ. ആ അമ്മിണി വേണോ? താരാ. ഹലോ, അതെ ഞാൻ പത്മാവതിയാണ്. എന്താ ചുറ്റുപിള്ളേ, അമ്മിണി അമ്മ അവിടെ ഉണ്ടെന്ന്? പിന്നെ അവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ആ എല്ലാവർക്കും സുഖം തന്നെ. അമ്മിണിയോ? അമ്മിണി അവിടെ ഉണ്ട്. കൂപ്പിലേലും ഒക്കെ നടന്നു നല്ല ആദായമാണ്. നിർത്തട്ടെ. ഹലോ കിട്ടുപിള്ളേ, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. അമ്മിണി അവിടെയുണ്ട്. അപ്പോ ഈ പെണ്ണ് ആരായിരിക്കും? ഏതായാലും ഞാൻ ഒന്നുകൂടെ ചെന്ന് അവളേതാണെന്ന് ചെക്ക് ചെയ്യാം. അച്ഛനെ, താനും കൂടെ വെറുതെ ചോദിച്ചില്ല, താൻ കൂടെ ഉണ്ടല്ലോ, അതിന് പേടിയാവുന്നു. താൻ കൂടെ ഉണ്ടല്ലോ, അതിന് പേടിയാവുന്നു. തോണിക്കൂടി അങ്ങനെയുള്ള കുറ്റമ കളവ് പറഞ്ഞതായി. ഈ ഒളിച്ചോളി പൗലോസിനോട് വേണ്ട. ഇതുള്ള ഇതുപോലെ എത്ര വേഷം മാറ്റം എന്റെ പേര് പറഞ്ഞപ്പോ എന്റെ ശനികശേനയും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകാൻ കിട്ടൂല്ലേ? അല്ല, എന്നെ വർത്താനായി പറയുന്നത്? അവസാനം കിടപ്പാടം വരെ പണയപ്പെടുത്തി കിട്ടിയ കാശ് കൊണ്ട് നീ കാട്ടിലെറിഞ്ഞിട്ട് ചുമ്മാ തിരിച്ചു പോകുന്നു. അല്ല, അവളെ ഞാൻ ഇങ്ങോട്ട് വരുമോ? അങ്ങനെ എനിക്ക് ആളെ പിടി കിട്ടി. ആരാ? അന്നേ നമ്മള് രണ്ടുപേരും കൂടെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് വീഴാഞ്ഞിട്ട് രേഷ്മ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന ദാക്ഷായിയുടെ മകളാണ്. അവളൊന്നും ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? എങ്ങനെ ഓർക്കാതിരിക്കും? അവളുടെ ആ ഒരു ആറഞ്ച് പോലത്തെ അന്നത്തെ ആ ഒരു നിറവും അന്ന് നിന്റെ ആ ഒരു ചെറുപ്പവും. പിന്നെ നമ്മുടെ നാട്ടിൽ ആനക്കാരോ അമ്മിണിക്കുഞ്ഞോ കൊച്ചമ്മയോ വരുന്നതിനും പാട്ട് ആ പെങ്കൊച്ചിനെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഒരു വലിയ കുടുംബം ഉണ്ടാവും. അതെ, എന്റെ അഭിമാനത്തിന് അവളൊരു ഇടുത്തിയാണ്. അങ്ങനെ ഈ കാര്യം ഞങ്ങൾ ഏറ്റു. അയ്യോ, എന്റെ മുണ്ടഴിഞ്ഞു പോകുന്നു, ഇപ്പൊ താഴെ വീഴും. പിടി പിടി, മുണ്ട് മുറുക്കി കൊടുക്കാൻ അറിയാത്ത കഴുത. ഏതേ ഉള്ളു കാലേ ചിറ്റി, അന്ന് എന്തൊക്കെയുള്ള ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ?
എന്താണ് നോക്കി കേട്ട് നിൽക്കുന്നത്? വീട്ടിലേക്ക് നടന്ന പിന്നെ പോകുന്ന വഴിക്കൊക്കെ ചാണകം കിടപ്പുണ്ടെങ്കിൽ വാരി പൊട്ടയിലിട്ടുകൊണ്ട് വേണം പോകാൻ. ഞാൻ പുറകെ വരുന്നുണ്ട്, ഞാൻ നോക്കും. മഴയിലെങ്ങാനും ചാണകം കിടപ്പുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. ശമ്പളം വല്ലതും കൊടുക്കണം. ചോദ്യമാ, ആ പോത്ത് പാക്കറിന്റെ തല കെട്ടി വെച്ചാൽ ചെലവിന് മാത്രം കൊടുത്താ മതി, അല്പസ്വല്പം സീതനം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ സീതനം കിട്ടുന്ന കാര്യമൊന്നും പാക്കറിനോട് പറയണ്ട. പെണ്ണിന് ആരൊക്കെ ഉണ്ട്? ആ പെണ്ണിന് അച്ഛനില്ല, പിന്നെ അമ്മയുണ്ട്. അയ്യോ, അമ്മ അവരും ഉണ്ട്. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം. പെങ്ങളെ, പിന്നെ ഇച്ചിരി കുട്ടയിലോട്ടുണ്ട്. കയ്യൂക്കുള്ളവന്റെ കയ്യിലാണ് ഈ കാട്. ഇവിടുത്തെ മൃഗങ്ങളെയും മനുഷ്യരെ അവര് വേട്ടയാണ്. എതിർത്താൽ കൊക്കയിൽ കടന്ന് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ ജീവിച്ച് മരിക്കും. നീ എന്നോടൊന്നും ചോദിക്കും. നമുക്ക് രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ ഈ നാട് വിടുക, ഇല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കും. കാര്യം എന്തുണ്ടായമ്മേ? ഞാൻ എന്റെ തെറ്റും ചെയ്തു. തെറ്റ് ചെയ്തത് നീയല്ല, ഞാനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീയും ആ തെറ്റ് ചെയ്യേണ്ടി വരും. ഒടുവിൽ നീയും നിന്റെ മകൾക്ക് വിഷം കൊടുത്തു കൊല്ലേണ്ടി വരും. അച്ഛച്ചോ, എന്റെ അമ്മേ, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല. അപ്പോ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല? എന്റെ ജീവിതം ഞാൻ എനിക്ക് എന്റെ മകളെ അവൾ അച്ഛൻ വിനാശങ്ങൾ ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ വയ്യടി. പറഞ്ഞു നാക്കെടുത്തില്ല. അതിന് മുമ്പ് കാലന്മാരെത്തി. എന്താ എന്റെ മകളെ വേണോ ശിവമ്പിള്ളയ്ക്ക്? പറയോ. നീ ഞങ്ങൾ അറിയാം ഗുണമെന്താണ്. ഇതേ വാചകം തന്നെയല്ലേ അന്ന് നിങ്ങൾ എന്റെ അമ്മയോടും പറഞ്ഞത്? നീ മരിക്കുകയും വേണ്ട, വിഷം കുടിക്കുകയും വേണ്ട. മകളെ മാന്യമായ രീതിയിൽ കൊടുത്ത് കല്യാണം കഴിച്ച് അഴിക്കാനുള്ള വഴിയുമായിട്ടാണ് ശിവമ്പിള്ളത്തെ നിങ്ങളാക്കിയത്. ജീവിതത്തിൽ അത് മാത്രമായിരുന്നു എന്റെ കൊതി. ദാക്ഷായണിയമ്മേ, നാളെ തന്നെ ഇവളുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞങ്ങൾ വരുള്ളൂ. 500 രൂപയുണ്ട്, അദ്ദേഹം തന്നയച്ചതാ ഇവളുടെ കല്യാണച്ചെലവ്. എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, ആരുടെ ഒരു പൈസയ്ക്ക് വേണ്ട. അവൾക്ക് അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യമോ ഇല്ലാതായി. അവളെ കണ്ണീര് കുടിപ്പിക്കാതെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചാൽ മാത്രം മതി. ഇരിക്കുന്ന മാത്രമല്ല, പിന്നെ പെണ്ണിന്റെ വീട്ടിൽ ആരോട് വരുമ്പോ നിങ്ങളുടെ മണ്ടം വർത്തമാനമൊന്നും കയറി എഴുന്നള്ളിക്കരുത്. എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ അത് നീ ഒരു കടലാസിൽ ഇങ്ങനെ തന്നാ മതി. ഞാൻ ഒന്നും പറയണ്ട. കേടാ, ഒരു സംശയക്കാരൻ വന്നിരിക്കുന്നു. എടി എടി, ഞാൻ ആരാണെന്ന് അവര് ചോദിച്ചെന്ന് വെച്ചു. നിന്റെ നായരാണെന്നെങ്കിലും പറയണ്ടേ? വേണ്ട, ഇവിടുത്തെ കറവക്കാരനാണെന്ന് പറഞ്ഞാ മതി. ഇവിടുത്തെ കറവക്കാരൻ എന്ന് പറഞ്ഞാൽ ഓ പശുവിനെ കറക്കുന്നവൻ എന്നർത്ഥം. ആ, അതും ഒരു കണക്കിന് ശരി തന്നെ. നീ ഇവിടുത്തെ പശു, ഞാൻ എന്റെ കറവക്കാരൻ. കിട്ടുന്ന പാല് മുഴുവനും നീ നിന്റെ മക്കളും കൂടെ കുടിക്കും. ഈ സ്ഥലത്തിന്റെ ഉടയക്കാരനായ ഭാഗരൻ ചാണകം വാരി ചെങ്ങിയുടെ ചോദിച്ചിടും. ഉണ്ടാകുന്ന വെള്ളക്കായും കഴിച്ച് നീ നിന്റെ മക്കളും കൂടെ കുടിക്കും. ശരി അറി, നീ പറഞ്ഞത് ശരി തന്നെ. ഞാൻ കറവക്കാരൻ തന്നെ. നമസ്കാരം പാർവത്തേ, ഇതാണ് പെണ്ണിന്റെ അമ്മാവൻ ചിട്ടുള്ള. എഴുതിക്കറോ, ഇരുന്നാട്ടെ. ഞാൻ ഓമനയുടെ കാരണവരാ, അതായത് എന്റെ പെങ്ങളുടെ മകൾ. എന്റെ പേര് ഈച്ചക്കാട്ട് കിട്ടുള്ള, അതായത് ഈ കിട്ടുള്ള.
പാക്കരന്റെ അമ്മ മരിച്ചപ്പം അയാള് രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ഈ പാറൂരി കേട്ടോ ഈ കിട്ടുപിള്ള. അയാള് കല്യാണം കഴിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് അയാളങ്ങ് ചത്തുപോയി. അതിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടി പാറു എന്നെ കല്യാണം കഴിച്ചു. അതിൽ മൂന്ന് കുട്ടികളുണ്ടായി. എന്നാലും പാക്കരന് ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വന്തം മകനെ പോലെ കരുതുന്നു. കഥകളെല്ലാം കേട്ടതിൽ നിന്നും സ്വത്തുക്കളെല്ലാം പാക്കരന്റെയാണെന്ന് മനസ്സിലായി. സ്വത്തന്റെ അവന്റെ അച്ഛൻ എന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള അവന് കൊടുക്കാനാ ആഹാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പാറുമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അവന് കൊടുക്കുക. അത് കൊള്ളാം. ആദിക്കട്ടെ, കല്യാണം എന്നാ നടത്തുന്നത് ഇവരുടെ? ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഇവിടെ വീട്ടുജോലിയാ പ്രധാനം. അല്ലാതെ പാക്കറിന് ഒരു പെണ്ണിന്റെ ആവശ്യം വല്ലായിട്ടില്ല. അതെല്ലാം ഞാൻ ഗിറ്റുള്ളോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറുക്കനും പെണ്ണിനും മൂന്ന് തരം പ്രഥമം വേണം. ഒരു മണിച്ചോറും ഞാൻ വെക്കത്തില്ല. നാലുപേരും കൂടെ നേഴ്സ് വെച്ചിതിലേക്ക് ചെന്ന് വേണമെങ്കിൽ കെട്ടിക്കണം, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. വേണ്ട വേണം, ഒരു മണിയും വെക്കണ്ട. ചുമ്മാ അങ്ങ് നേഴ്സ് ചെയ്താൽ മതി. അപ്പൊ സ്ത്രീധനം 500. അതിപ്പ തരണം. അത് തരാം. എടാ പാക്കര, അത് നേരാ, ചെറുക്കനെ ഒന്ന് കാണണമല്ലോ. ഇവരാളെ മിടുക്കാണല്ലോ. നിന്റെ കയ്യിൽ ഒന്നാ മീന? ഇവരൊക്കെ ആരാണച്ചാ നിന്നെ കാണാൻ വന്നവരാ? നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടേ ഞങ്ങളും എന്നെ കല്യാണം കഴിച്ച് അയക്കാൻ പോവാ. ഞാൻ പെണ്ണിന്റെ അമ്മാവാന. ഈ കിട്ടുപിള്ള എന്നുവെച്ചാ ഇന്ത്യക്കാരുടെ കിട്ടുപിള്ള. എനിക്കൊന്നും അറിയാൻ മേല. ഇളമണ്ട, നീ ഒന്നും ചെയ്യണ്ട, എല്ലാവരും ചെയ്തോളൂ. എന്തോ നീ വല്ലാത്തൊന്നും ചെയ്യണ്ട, അവരെ കൈയിലോട്ടെടുത്തോട് തരും. പേന അവർ പറയുന്ന സ്ഥലത്ത് നീ ഒപ്പിട്ടാ മതി. പെണ്ണിനെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ നീ എന്തോ പറയും? ഇളയച്ചനും ഇളയമ്മയും പറയാൻ പറയണത് പോലെ പറയും. എനിക്ക് സമ്മതമാണ്, നിങ്ങൾ പറഞ്ഞാ മതി. എനിക്ക് സമ്മതമാണ്. ഒരു കാര്യം മാത്രേ അമലെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് പകരം എന്നെ കൊണ്ടായിക്കൂടെ. എടാ മാറി, അവനാണ് ഈ വീട്ടിലെ മൂത്തവൻ. തലയിരിക്കുമ്പോ പാടാട് ഓടാം പുതുനാറി. ആടും ആടും പറയുന്നത്. നമുക്ക് ആ പെണ്ണു ചെറുക്കന് നല്ലൊരു സ്വീകരണം കൊടുക്കണം. അങ്ങുന്നിന്റെ വലിപ്പത്തില് ഒരാടുവും പഴനി മുഴുവനും കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പൗലോസിനെ നടത്തിയാ ഭയങ്കരം. 100 വീട് തെണ്ടി പനാറ്റു പള്ളി പോകാമെന്ന്. എന്ത് വേണമെങ്കിലും ചെയ്യാം, മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാമല്ലോ. ചെറുപ്പകാലത്ത് എത്രയോ ആളുകൾ എന്നെ ഉപദേശിച്ചതാ. അയ്യോ, ഉപദേശിച്ചില്ലയോ? ഈ കുതിരപ്പാക്ക് നല്ലതല്ല. ലക്ഷക്കണക്കിന് പണം കയ്യിലുണ്ടായിരുന്നപ്പോ ഞാൻ എല്ലാം മറന്നു. എന്നെ ആരും തോൽപ്പിക്കുകയില്ലെന്നും ഉപദേശിക്കാൻ കഴിയില്ലെന്നും എല്ലാം അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവൂ. കിട്ടുള്ളേ, ഇതാണ് എന്റെ ഇളയച്ചൻ. ഇത് എന്റെ അനിയൻ രവികുമാരൻ. ഇത് എന്റെ അനിയത്തി ഊർമിള. മതി മതി, കേറി പോണം. ഭയങ്കര ചൊറി. അയ്യോ, ഇത് ചൊറിയെടുത്ത ഇങ്ങനാണല്ലോ ആ തമാശ കളിക്കുന്നത്. നിന്നെയൊക്കെ അടിക്കാനുള്ള ശക്തി എനിക്കില്ലെങ്കിലും നിന്റെ ഒക്കെ മുഖത്ത് കാറ്റി ചൂപ്പാനുള്ള ശേഷി എനിക്കുണ്ടാകേ. എന്തോന്നാ രണ്ടുപേരും കൂടെ ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നത്? നിന്റെ പൊന്നാര മക്കളുടെ ഒരു ഗുണമതികാരം പണമങ്ങളുടെ കാലത്തെ ചൊറിയിലും കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട്. അയ്യോ, കൊച്ചു പിള്ളേരല്ലയോ,
നിങ്ങൾ മണവാട്ട് കമ്മി നിന്നാ മതിയോ? ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ആ അടുക്കളയിലോട്ട് ചെന്ന് കുറച്ച് ജോലി വെച്ചിട്ട് നോക്ക്. എടാ പാത്തരാ, നീ പോയി ആ പശുവിന് കുറച്ച് പുല്ലം കൊണ്ടുവാറാ. എടി പെണ്ണെ, ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. വെളുപ്പം കാലത്തെ കോഴി മുമ്പ് എഴുന്നേക്കണം. ഒൻപതേന്ന് അടിക്കുമ്പോ കളഞ്ഞു പോകുന്ന പിള്ളേർക്ക് കാപ്പിയും പലഹാരം റെഡി ആയിരിക്കും. ഞങ്ങളെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ അലക്കി റെഡിയാക്കി വെക്കണം. നാളത്തെ വൈകും ചന്തേ പോണം. പിന്നെ എന്താണായി വായി നോക്കി നിൽക്കുന്നത്? പോയാലും ജോലി നോക്കണ്ടേ? ഞാൻ കിടന്നുറങ്ങുന്നതിന് മുൻപേ ദിവസം എന്റെ നടുവിന് ചേർത്ത് തൈലം തേച്ച് തരിക പതിവുണ്ട്. കേട്ടോ, മനസ്സിലായല്ലോ. നമ്മുടെ ചെന്നേ നിന്റെ മിടുക്കൊക്കെ ഒന്ന് കാണട്ടെ. ആ പിന്നെ അരി സാധനങ്ങളൊന്നും കണ്ടമാനിട്ട് വെച്ച് മുടിപ്പിക്കരുത്. വീട്ടു സാധനങ്ങളൊന്നും തല്ലി പൊട്ടിച്ച് തളയരുത്. എല്ലാരും ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കരത്തിനകത്തൊരൊച്ച വച്ച് കാണരുത്. മനസ്സിലായല്ലോ? ചെല്ലു 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 ചെല്ലു. അമ്മയും അമ്മണി കുഞ്ഞും പരത്താമതി കൊട്ടമേ. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്താ പത്മാവതി, നീ യാതൊരു മുന്നറിയിപ്പും കൂടാ വന്നത്? നിങ്ങൾ ഫോൺ ചെയ്ത് മുതൽ എനിക്ക് എന്തോ ഒരു സംശയം. നിങ്ങൾ എന്തിനാ? ഞാൻ അവിടെയുണ്ടോ, മോൾ അവിടെയുണ്ടോ, ഞാൻ അവിടെയുണ്ടോ? അതിന്റെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കുഞ്ഞെ. ആ സാധിക്കായിട്ടുള്ള റോഡ് ഇങ്ങനെ കൈകാലത്ത് വിടുന്നപ്പം ഒരു കാറി വന്നു, ഒരു ലോറി വിളിച്ചു. ഞാൻ വിചാരിച്ചു കല്യാണം വേണ്ടേ വേണ്ടെന്ന് പറയുന്ന ഞാൻ വല്ലവരും പ്രേമിച്ച് കടന്നു കളഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയാണെന്ന്. എന്നാ പിന്നെ ഈ അച്ഛനെ കൊണ്ടുപോയി തെക്കേപ്പുറത്ത് വെച്ചാൽ മതി. ഒരു പൂവാലന്മാരുടെ വരയിലും ഈ അമ്മണി വിടില്ല. റോട്ടിൽ നിന്ന് കൈ കാണിക്കുകയുള്ളൂ, കണ്ണു കാണിക്കില്ല. വണ്ടി അങ്ങ് സ്റ്റേഷനിൽ എത്തുന്ന കാലമായത് പെട്ടെന്ന് മുറിഞ്ഞാലേ പിടിച്ചിട്ടിരിക്കുന്ന പൂപ്പുഴ നമുക്കൊന്ന് കാണാം. കർത്താവേ, കൊച്ചമ്മയും കുഞ്ഞിനെയും കാണാൻ ഈ പൗലോസ് എത്ര നാളുകൊണ്ട് കൊതിക്കുന്നു. നമസ്കാരം. നീ അകത്ത് നിറഞ്ഞെടുത്തോണ്ട് വാ. അങ്ങനെ വെച്ചാൽ എന്താ കുഞ്ഞെ? യൂസ്ലെസ് കൺട്രി റെഡ് കംപ്ലി കംപ്ലി കൊതിക്കുന്നത്. അച്ഛൻ കൊച്ചുകൂടെ ചോറ് വിളമ്പട്ടെ. വേണ്ട മോളെ, ഞാൻ കരത്തി നോക്കി, നിനക്കും അവനും ചോറ് തികയത്തില്ല. എന്താ മോമനെ പാത്രത്തിൽ ചോറ് ഇത്ര കുറവ്? കലത്തിൽ ചോറ് ബാക്കി വന്നാൽ ചിറ്റമ്മ വഴക്ക് പറയുമോന്ന് പേടിച്ചിട്ടാ അരി കുറച്ചിട്ട്. എന്നാൽ ഉള്ളത് ഓമനെ കഴിച്ചോളൂ, എനിക്ക് ഈടെ വിശപ്പില്ല. എന്റെ വാസ്തേട്ടം കഴിക്കാതെ എനിക്ക് വേണ്ട. നീ എന്തോ നേ കൊള 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 എന്ന് വെക്കുന്നത്? മുറ്റത്ത് പോയി തുപ്പിയാൽ നിന്റെ തുണി അങ്ങ് ഉരിഞ്ഞു പോകുമോ? ചൂടെടുത്ത് എന്നെ അഞ്ചാറ് അടിയടിച്ചാ പോരായിരുന്നു. ഈട്ടിത്തടി പാറൂ. ഇനി ഇപ്പൊ എങ്ങനെയാണ് ഓടി കിട്ടി ചെന്തിനാ? എത്രയായാലും എന്റെ വായിലെ തുപ്പതല്ലയോ? ഓ, നീ ആരാ? പാവുമ്പ കാളിയോ അതോ മധുര മീനാക്ഷിയോ? മധുര മീനാക്ഷി. ഓമനയ്ക്ക് വിശപ്പ് തീർന്നോ? പാക്കേറ്റിന്റെ വിശപ്പ് തീർന്നാൽ എന്റെ വിശപ്പ് തീരും. അയ്യോ, ഞാൻ ആ തെങ്ങ കയറി ഒരു ബെടലേറ്റോണ്ട് വരട്ടെ. വേണ്ട, നാളെ രാവിലെ കഞ്ഞി വെച്ച് കുടിക്കാം. ഒന്നിനെ
എസ്റ്റേറ്റ് ബഹളാടിച്ചൊന്ന് ഗോപിയോട് ഞാൻ പറഞ്ഞു എന്ന് പറയണം. എനിക്കൊരു ബോട്ടിൽ ബ്രാൻഡ് തരാൻ വേഗം വരണം. ഓമന കിടന്നുറങ്ങിക്കോ, ഞാൻ ഇപ്പം വരാം. ഒറ്റക്കിരിക്കാൻ പേടിയാണെങ്കിൽ എന്റെ മുറിക്കകത്ത് വന്നിരിക്കാം, അല്ലെങ്കിൽ വേണ്ട ഞാൻ അകത്ത് വന്നിരുന്നോളാം. പിന്നെ പാക്കരേത്തം വരാൻ താമസിക്കും കേട്ടോ. ഓമനയ്ക്ക് ഈ മണ്ട പാക്കരേട്ടനാണല്ലോ കിട്ടിയത്. നിനക്ക് എന്നെ പോലെ നല്ല ചുണ കുട്ടോപ്പമാണ് കിട്ടിയത്. എനിക്ക് എന്റെ പാക്കരേട്ടനെ മതി. മതി, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ ഈ മുഷിന്റെ വേഷത്തിലൊക്കെ നടക്കുന്നത്? ഞാൻ നിന്റെ ഒന്നാം തരം സായി വാങ്ങിക്കില്ല. എനിക്കതൊന്നും വേണ്ട. അയ്യോ, റബ്ബറോളെയാണോ ഇട്ടിരിക്കുന്നത്? ഞാൻ രണ്ട് സ്വർണ്ണോളം വാങ്ങിച്ചുതരാം. അതെന്റെ പാക്കയൊക്കെ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എവിടുന്നാ കാശ്? പാവം, നേരത്തെ ചൊറിണമാല ഇട്ടപ്പോ കഴുത്തൊക്കെ ചൊറിഞ്ഞു കാണും. ക്ഷമിക്കണം കേട്ടോ. ഓമനെ നോക്ക, കർത്താക്കന്മാര് കുഞ്ഞാരൊക്കെ പറയും, അതും ഇതുമൊക്കെ ചെയ്യും. ഒരു കൊച്ചു താരമായാ പിന്നെ നമ്മളെ പോലുള്ള പെണ്ണുങ്ങൾ എന്ത് പാടാപ്പെടുന്നത്? നീ ദേ ആ പാലെടുത്ത് ഇവിടെ വേണം വന്ന് കിടന്നു. പെണ്ണെ, നീ പാക്കറിനുമായിട്ട് വല്ല വർത്തമാനമോ കടുതമാറ്റയോ ഒക്കെ മതി കേട്ടോ. ഉപ്പുമരം
എന്റെ മനസ്സിന്റെ നേരുകൊണ്ട് എന്റെ മോള് ചെന്ന് പറ്റിയ സ്ഥലം പരമാനന്ദമാ. ചെറുക്കനാണെന്ന് വരെ കാണാൻ മിടും മിടുക്കനാ. അഞ്ചാറ് ഏക്കർ സ്ഥലത്തിന്റെ സ്വത്തും ഉണ്ട്. പിന്നെന്താ, അച്ഛനുമില്ല അമ്മയുമില്ല, രണ്ടാനമ്മയും രണ്ടാനച്ഛനും. ചേച്ചി, ബോമനിക്ക് അവല് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. ഒരു വല്ല പഴമുണ്ട്, ഒരു പത്ത് താറാമുട്ടയും, പിന്നെ ഇത്തിരി വറുപ്പവും പൊരിച്ചും എല്ലാം കാട്ടുപള്ളി ചന്തയെന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകണം. അതിന് നീ വരുന്ന? ചേച്ചി, എനിക്ക് ഓമനയുടെ പൊറുതി ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഞാൻ കൂടെ വരട്ടെ ചേച്ചി? ശേ, നീയും വന്ന്. ഓമനെ കുട്ടിയിൽ മതി, ഇനി ഞാൻ സഹായിക്കാം. അയ്യോ, വേർത്തല്ലോ. മതി മതി. ഓമൻ, നീ അങ്ങനെ സുഖിച്ച് നിന്നോണ്ട് അവനെ കൊണ്ട് കുത്തിക്കാം. നീ ആ ചന്ത ചെന്ന് കറിക്കുള്ളതൊക്കെ മേടിച്ചോണ്ട് വാ. അമ്മച്ചി, ഞാനും ഓമനെയും കൂടെ ചന്തയിൽ പോവാ. ഞാൻ അവിടെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഞാനും ഇല്ലെങ്കിലും ഓമ തനിച്ചു പോയി വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. മതി അപ്പഴേ. നായരെ, എന്നെ തന്നെ ആയിരിക്കുമല്ലോ വിളിച്ചത്. അല്ല, ഞാൻ എവിടെ കൂട്ടി ചന്തയിൽ പോയി ആ കറാമ്പോളങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു കൊടുത്തിട്ട് വാ. വാ മോളെ, മോക്ക് അത്രയും സമയം ഒരാശ്വാസം കിട്ടുമല്ലോ. അയ്യോ മോളെ, മോളെ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. ഇതൊക്കെ ആരാ ഓമനെ? എന്റെ അമ്മ, ഇതെന്റെ കൂട്ടുകാരി ഭവാനി. എന്റെ മോൻ പാച്ചാറിനാ ഓമനെ കെട്ടിയിരിക്കുന്നു. എനിക്ക് കല്യാണത്തിന് വരാൻ ഒട്ടില്ല. ഓമനി, ഞങ്ങളെ നിന്റെ പൊറുതി കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട മോളെ, എന്തായാലും നിന്നെ കണ്ടില്ലേ, ഇനി പലഹാരമൊക്കെ അങ്ങ് വീട്ടിലെത്തിച്ചാ മതി. ഒച്ചുച്ചുച്ചോ, അത് പറ്റില്ല. അമ്മ വീട്ടിലേക്ക് വന്നിട്ട് നാളെ പോവാം. അയ്യോ, ചന്തയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കണം. വരൂ. ഞങ്ങളിവിടെ കൂപ്പിലേരം പിടിച്ചിരിക്കുകയാണ്, അത് കാണാൻ വന്നതാണ്. സുധാകരൻ ഇവിടെ ഇവിടെ അടുത്താണോ? ഇവിടുന്ന് ഒരു 80 മൈൽ അകലെയാണ്. എവിടെ താമസിക്കുന്നു? ഇവിടെ അടുത്തുള്ള ടീവിയിൽ ഇവിടെ അച്ഛനും കൂടെ ഉണ്ട്. അമ്മേ, വരൂ അമ്മേ, സമയം പോകുന്നു. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടുകളെ. അച്ഛനും മരുന്നിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയൂ അമ്മേ. കാണാമെന്ന് വിചാരിച്ച് വന്നതാ. അമ്മേ, അകത്ത് കയറി ഇരിക്കൂ അമ്മേ. വേണ്ട മോളെ, ഇരുന്നാ സമയം പോവും. 5-8 മൈല് നടക്കണം. ഞങ്ങൾ പോവാ അമ്മേ. നാളെ പോകാം അമ്മേ. അമ്മേ, ഇതാ ഓമനയുടെ അമ്മ വന്ന് നിൽക്കുന്നു. ശരി, നിന്നെ കണ്ണിനെ തന്നെ മാടി കുരുവന്ന് നിൽക്കുന്നു. താരോലം കൊണ്ട് നടുക്കളക്കകത്ത് തെറ്റ നീ അവിടെ വന്നു നിന്ന് കുന്തം വിളിക്കൊണ്ട് നിൽക്കുന്നല്ലേ. കയറി പൊടിയാത്ത ഇത് ഇത്തിരി പലഹാരമാ. ചന്ത വെച്ച് മോളെ കണ്ട്, എന്നാ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു. കേട്ടോ കാക്കായനി, ഈ നാട്ടുകാർ മഹാ മോശക്കാരാ. അതുകൊണ്ടാ നീ ഇങ്ങോട്ട് വരികയേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
ആളുകൾ ഓരോരുത്തരും ചോദിക്കുന്നു, പെണ്ണിന്റെ അമ്മ വന്നിട്ട് എന്തോ കൊണ്ടുവന്നു? ചെമ്പോനെ കൊണ്ടുവന്നോ? ഉരുളി കൊണ്ടുവന്നോ? ഉണ്ണിയപ്പ കൊണ്ടുവന്നോ? അത് പേടിച്ചിട്ടാ. നാട്ടിനടപ്പനുസരിച്ച് ചെയ്യാനുള്ള വശം എനിക്കില്ല പാറുവമ്മേ. എങ്കിലും ഞാൻ മരിക്കുന്നത് വരെ അവൾക്ക് വേണ്ടി കഷ്ടപ്പെടും. എനിക്കൊന്നേ പറയാനുള്ളൂ, അവിടെ വെറുതെ ഓശാരം കയറി വന്നതാണെന്ന് വിചാരിക്കരുത്. കേട്ടോ രാജായണിയും, ഞാൻ എങ്ങനെ തളവളാന്ന് വല്ലതൊക്കെ പറയുമെന്നല്ലാതെ എന്റെ ഉള്ളു വെറും പോതാ. അതെ അതെ, പോതാ, കാട്ടുപോത. ശരി, കല്യാണം കഴിച്ചോണ്ട് വന്ന ഒരു പെണ്ണിന്റെ തള്ള വീട്ടിൽ വന്നിട്ട് ചെടി വീട്ടിൽ പാറു. അയ്യോ, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട, ഞാൻ പോയേക്കാം. താത്തല ഓമനെ, അമ്മ പോവുക, ഇനി ഒരിക്കൽ വരാം. ഇനി അവിടെ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ കളഞ്ഞാൻ തട്ടിപ്പൊട്ടിക്കും. ആഹാ, ചേച്ചി ഞാൻ വീട്ടിലോട്ട് പോന്നു. അമ്മയുടെ പേര് പത്മാവതി, അച്ഛന്റെ പേര് ശിവംപിള്ള. അച്ഛന് തടി കച്ചവടമാണ്, കൂപ്പ് രേരം വിളിക്കുന്നതിന് ഞങ്ങളിവിടെ വന്നതാണ്. തടി കച്ചവടം? ശിവംപിള്ള മുതലാളിയുടെ മകളാണല്ലേ? ആ മോളെ, എനിക്ക് ആള് തെറ്റിപ്പോയി, ഞാൻ പോട്ടെ. ആ നിൽക്കണം, എവിടെയാ വീട്? ആ പൊഴിയറമ്പിലാ വീട്. ഓഹോ, മോള് വീട്ടിലുണ്ടോ? അവളെ കല്യാണം കഴിച്ചയച്ചു. ഓമന എന്നെ പോലെയാണോ ഇരിക്കുന്നത്? മോളെ പോലെ തന്നെയാ. ഓമനെ ഒന്ന് കാണാൻ എന്താ വഴി? അവള് ദിവസം ചന്തയെ സാധനം വാങ്ങിക്കാൻ വരും, അപ്പൊ കാണാം. നിങ്ങളുടെ പേരെന്താണ്? ദാക്ഷായണി. ഞാനൊരു ദിവസം അവിടെ വരും കേട്ടോ. എന്നെ പോലെ ഒരു മോളോ? ഞാൻ എന്ത് ചെയ്യാനോ ഓമന? കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ രാത്രി തന്നെ നിനക്ക് വയറു നിറയെ ആഹാരം തന്നിട്ടില്ല. ഇപ്പൊ അമ്മച്ചി നമ്മൾ രണ്ടുപേരെയും പട്ടിണിക്ക് പിടിക്കും. വയറോടെ എങ്ങനെ കിടന്നു? ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനായി പോയില്ല. ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ പട്ടിണി കിടന്നിട്ടുണ്ട്. എന്റെ അമ്മ കൊണ്ടുവന്ന പലഹാരം ആ പറമ്പിൽ വലിച്ചെറിഞ്ഞിട്ടില്ലേ? നമുക്കത് പോയി പരിക്കെടുക്കാം. എവിടെ പോയി? ഇയാളെ അങ്ങോട്ട് വിളിച്ചത്? ഈ മുതുക്കന് വയസ്സാലത്ത് വേറെ ഒരു ജോലിയില്ല. ഉറങ്ങണം നടന്നു, ഉറങ്ങ. എനിക്ക് നിന്നെ കടിച്ചു തിന്നാൻ തോന്നുന്ന സ്നേഹമാണ്. നാളെ നമുക്ക് പുതുക്കാട്ടമ്പലത്തിൽ ഉത്സവം കാണാൻ പോവാമോ? ഓ, നിന്നെ ഒത്തിരി സ്ഥലമെല്ലാം കൊണ്ടുപോയി കാണിക്കണമെന്നാണ് എന്റെ ആശ. എനിക്ക് വേറെടുക്കണമെന്ന് പറയാ പറഞ്ഞേക്കാം.
വിളിച്ച് പന്തളത്തിൽ ഇരുന്നപ്പോൾ ചൂട്ടും കെട്ടി പെടാന്ന് പറഞ്ഞ പോലെയല്ലോ. ആ സുധാരൻ ഇവിടെ അടുത്ത മുറി താമസിപ്പിച്ചിരിക്കുക. അതെന്തിനാടോ? അയ്യോ, ഓമനെ അവന്റെ വീട്ടിലൂടെ കെട്ടിച്ച് കയറ്റിയിരിക്കുന്നത് അവന്റെ ചേട്ടനല്ലയോ. ഇവൻ ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നുണ്ട്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇവൻ വീട്ടിലൂടെ കയറി ചെല്ലുമ്പം നമ്മുടെ അമ്മണി കുഞ്ഞിന് പോയ തടി പോലെ രൂപം അവിടെ നിൽക്കുന്നതാണ് ആ ഓമന. ഭഗവാനെ, പോകുന്നിടത്തെല്ലാം ഉടക്കാണ്. അതിനിടയ്ക്കാണ് ദാക്ഷായണി അമ്മയും അമ്മണി കുഞ്ഞും തമ്മിൽ കണ്ടതും ദാക്ഷായണി അമ്മയ്ക്ക് ചില സംശയം തോന്നിയത്. ഒരു കുരുക്കഴിയുമ്പോ 9 കുരുക്ക് പിണയുന്നു. രണ്ടാഴ്ചത്തെ അവധി എടുത്തോണ്ടാണ് അമ്മണി കുഞ്ഞ് വന്നിരിക്കുന്നത്. അതിനു മുമ്പേ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന്. നിങ്ങൾ എന്തിനാ പോകുമ്പോഴും സുധാരൻ ഞങ്ങളെ തൊട്ടടുത്ത മുറി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞു സാർ. ആ പെണ്ണിന്റെ തൊട്ടടുത്ത മുറി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? ഒടുവിൽ അച്ഛൻ ദുഃഖിക്കേണ്ടി വരും. ഞാൻ അറിയിക്കുന്ന കാലത്ത് വീട്ടിൽ വന്നാൽ മതി എന്ന് സുധാരനോട് പറയും. ആ ചെറുക്കന് തോന്നുന്ന വികാരം പെണ്ണിനും തോന്നിയാലോ? അതൊന്നും അവക്ക് തോന്നൂല. അവള് നിന്റെ മോളാ. നിങ്ങളുടെ മകളാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് ഭയം. രാമ രാമ രാമ. ആ ദാക്ഷായണി എന്ന സ്ത്രീയുടെ വീടേതാ? അല്ലേ, നീ ദാക്ഷായണിയുടെ മോളല്ലേ? അല്ല അല്ലേ അല്ല. അയ്യോ, ദാക്ഷായണിക്ക് ഇതുപോലെ തന്നെ ഒരു മോളുണ്ട്. ഓമന അവര് വീടേതാ? അതാ ആ കാണുന്ന ചായപ്പില. ഓഹോ, താങ്ക് യു. അന്നാ, ഇതാ ഭവാനിയോ? എന്താടി? ഞാൻ നിന്നെ നോക്കി നടക്കായിരുന്നു. അമ്മയ്ക്ക് നിന്നോട് എന്തോ ഒരു വലിയ കാര്യം പറയണ്ടെന്ന്. ചെന്ന് തുടരെ പോരാ. അച്ചോ, താമസിച്ച് ചെന്നാ അമ്മായിമ്മ എന്നെ തല്ലി കൊല്ലും. അയ്യോ, നമുക്ക് വെട്ടി പോയി തുടരെ വരാം. അങ്ങനെ എന്റെ മോൾ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചയച്ചത്. പക്ഷെ അവൾക്ക് ഇത്ര കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. ചൊറിതണത്തിന്റെ മാലയിട്ട് കളിയാക്കി. ആഹാ, ഇത്ര കണ്ടെടുക്കുന്ന അമ്മായിമ്മയും നാത്തിനുമാണെങ്കിൽ കുറെയൊക്കെ അങ്ങോട്ട് എടുക്കണം, അന്നേരം കണ്ടു തീരും. അയ്യോ എന്റെ കുഞ്ഞെ, എന്റെ ഓമന വെറും ഒരു പാവമാ. ഞാൻ ദാക്ഷായണിയമ്മയോട് ചില കാര്യങ്ങളോട് പറഞ്ഞ ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിക്കാം. നീയും എന്റെ മോളാണെന്നാ എന്റെ വിചാരം. ദാക്ഷായണിയമ്മയുടെ കഥ കേട്ടത് മുതൽ എനിക്ക് കുറെ കാര്യങ്ങൾ ഒരുവിധം പിടികിട്ടി. ഇനി ഞാൻ പറയുന്നതുപോലെ കേട്ടോളണം. അമ്മേ, ആരാണമ്മേ ഇത്? ഇത് നിന്റെ ചേച്ചി. അതെ ഓമനെ, നിന്റെ ചേച്ചി. എന്നിട്ട് എന്തുകൊണ്ടാണമ്മ ഇതുവരെയും പറയാതിരുന്നത്? ദാക്ഷായണി ചേച്ചി, ഓമനയുടെ കയ്യിലുള്ള പാട് കണ്ടോ? പാവം, അമ്മാവിമ്മ തീ വെച്ച് പൊള്ളിച്ചത്. നോക്കട്ടെ. ഇതെന്താ മോളെ? ഇത് അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. സ്വന്തം ഭർത്താവിന്റെ കൂടെ കിടക്കാൻ പോയപ്പം അമ്മാവിമ്മ കൊടുത്ത ശിക്ഷയാ. എന്റെ മോൾ, നിന്റെ വിധി ഇതാണല്ലോ. നിങ്ങൾ ആരും കരയരുത്. ഇനി ഞാൻ പറയുന്നത് പോലെ കേൾക്കുമെന്ന് എന്റെ തലയിലടിച്ച് സത്യം ചെയ്യണം. അമ്മേ, ഞാൻ പോകും. പോകാൻ വരട്ടെ. ദാക്ഷായണി അമ്മേ, ദുഷ്ടത ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കണം. അതിനുള്ള ചുണ വേണം, ധൈര്യം വേണം. ഇനി ഓമന തല്ലുകൊള്ളാനായിട്ട് ആ വീട്ടിൽ പോകണ്ട. പകരം ഞാൻ പോകാം. അയ്യോ, എനിക്ക് പോണം. എന്റെ പാത്രം ചേട്ടനെ എനിക്ക് കാണണം. എന്റെ ഓമനെ, നിന്റെ പാത്രം ചേട്ടനെ മിടുമിടുക്കനാക്കി നിനക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം. അതുപോലെ ഇനി എന്റെ വേഷത്തോണ്ട് നേരെ കിരിവിലേക്ക് ചെല്ലണം. ബാക്കി നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ബസ് വരുന്ന കോളില്ല. സഹിക്കാൻ പറയുന്നു. സഹിക്കോ സാറേ? സാറിന് സഹിക്കുന്നുണ്ടോ? എടാ പൊന്നുപോലെ, ആ ചോദ്യത്തിനകത്തൊരു ഉൾക്കൊണ്ടല്ലോടാ. സാറേ, സാറിന് ദാഹം തീർക്കാൻ വല്ലതും വേണോ? വല്ല ലഹരി ഉള്ളതാന്നോടാ? സ്വയംഭൻ സ്വയംഭൻ മോനെ, വല്ല പോലീസുകാർ പറഞ്ഞാൽ എന്തോ ചെയ്യും. പോലീസുകാരെ പോവാൻ പറയണം സാറേ. ഇതാ പൊന്നോനെ വന്നടാ. ഇത് എവിടുന്ന് കിട്ടിയടാ? അതൊക്കെ എനിക്ക് കിട്ടി. ഇടാ, എനിക്കൊരു അര കൂടെ വേണോ? ബാ.
വേണം, നല്ല പിമ്പിരിയനാ. ഇനി വേണോ? വേണം. കല്യാണി ഇത് എവിടെ നിന്ന് വന്നു? അവക്ക് നീ എന്തിനാ ബംഗലാദേശ് അറിയുന്നേ? നല്ല സാധനമാണോ? സ്വയം ഒന്നുകൂടെ താ. എല്ലാ വല്ലതും വേണ്ടേ? വേണം. വേണോ? പിന്നെ വേണ്ടേ? നല്ല ചൂട് മുട്ട. ആ ഒന്ന് എനിക്കെന്താ കല്യാണി? നീ ആരെയാടാ വിളിച്ചോട്ട് വന്നത്? സാറേ എന്റെ പൊന്ന്, സാറേ സാറിന് ഇവിടെ ഉള്ളതെല്ലാം ഞാനങ്ങ് തന്നേക്കാം. ഓടിയാൽ ഓടിച്ചിട്ടില്ല, പയ്യനെ കാണാണ്ടല്ലോ അവൻ. എവിടെ എവിടാ എവിടാ? അമ്മേ ഇന്നേ ശവം വന്നില്ലേ? മീനെ മീൻ വരാൻ കാത്തിരിക്കായിരിക്കും. സാറി കെട്ടിയതുകൊണ്ട് ഒട്ടാശ പറയുന്നോടാ, അവളിങ്ങ വരട്ടെ. ചന്ദനെ നീ അടുത്ത് പുറത്താക്കുന്നുണ്ട്. ഒന്ന് വേഗം വരുമോ അവനെ? നീ എന്താ താമസിച്ചത്? നീ നോക്കുന്നത് അമ്മ അവിടെ കലുകളിൽ നിൽക്കുന്നു. ഒന്ന് വേഗം ചെല്ലുമോ അവനെ? വേണ്ടടി, നീ ഡാൻസ് ചെയ്ത് തന്നെ വന്നാ മതി. അമ്മ അമ്മ കണ്ടില്ല അവളൊരു നിഷേധിച്ചരം. എടി ഇത്രയും നേരം നീ ആരുടെ കൂടെ പോയിരിക്കുമായിരുന്നെടി മൂദേവി. എനിക്ക് കോളേജ് പോകാനാണെന്ന് അറിഞ്ഞുകൂടെടി നാക്കൾ. എടാ പാക്കരാ, എന്ത് പാടാ ഇവളെന്റെ മോളെ വിളിച്ചത്? തന്നെ മര്യാദയ്ക്ക് ഞാൻ പറയാ, എന്റെ ശരീരത്തെങ്ങാനും തൊട്ട ചവിട്ടി നിങ്ങളുടെ നാവിനെ കലക്കി കളയും. നീ ചല്ലടി, എത്തി യു വാണ്ട് എ സീ. പക്ഷേ ഇതെന്താണെന്ന് അറിയാമോ? അയ്യോ അങ്ങനെ വേണ്ട വേണ്ട, എന്താ കഴിക്കുന്നത്? എവിടെ കള്ളു കുടിച്ചിട്ടുണ്ടോന്ന് ഒന്ന് നോക്കാം. ഓമനെ നീ എന്തായി കാണിക്കുന്നത്? പാത്രേട്ടാ ഇവരോട് പൊരുതാൻ ഞാൻ ഇച്ചിരി കള്ളു കുടിച്ചു, നാളെ പാത്രേട്ടനെ കുടിക്കണം. അമ്മോ മോളെ ഞാൻ ഒന്ന് പൊരുതാൻ പോവാ, എനിക്കും വാങ്ങിച്ചു തരണം ഇച്ചിരി പോലെ. വാങ്ങിച്ചു തരാം. അറിയാത്ത പെണ്ണ ചൊറിയുമ്പോ അറിഞ്ഞോളും, ചൊറിയാത്ത പെണ്ണ അറിയുമ്പോ ചൊറിച്ചോളും. കാണാക്കായിപ്പോയി ഞാനേ ശരിയല്ല പെട്ടെന്ന്. താൻ ഞാൻ ആ വാച്ച പൗരത്തിനെ വിളിച്ചോണ്ട് വാ, അവളെ തള്ള ഭാഷാകുടിയെ. എനിക്ക് ഇപ്പൊ മനസ്സില്ല. എന്തിനാ എന്റെ അമ്മയെ വിളിക്കുന്നത്? ആട്ടി ഓടിക്കാനോ? ഇല്ല, എന്റെ അമ്മയ്ക്ക് പൊന്നും പണം ഇല്ലെങ്കിലും നിങ്ങളെ പഠിക്ക വന്ന് പട്ടിയെ പോലെ കാത്തു നിൽക്കാൻ ഇനി പറ്റൂല്ല.
എന്റെ മോൻ രവികുമാരിങ്ങ വരട്ടെ, ഇന്നു തന്നെ നിന്നെ ഒന്ന് അടിച്ചിറക്കും. പിന്നെ രവികുമാർ വന്നാൽ ആട്ടി ഓടിക്കാൻ ഞാൻ വന്നത് ഓശാനമല്ല, മെജിസ് കല്യാണം കഴിച്ചു വന്നവളാ. ചക്ക ചക്ക, ഈ വീടും പറമ്പും എന്റെ പാത്രേട്ടിന്റെ വകയാ. മര്യാദയ്ക്ക് നിന്ന നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കില്ല, അല്ലെങ്കിൽ കാലേ പിടിച്ച് തോട്ടിലെറിയും. എവിടെ തനി നിറം കണ്ടില്ലയോ? അമ്പടി കേമി എന്നാ നിന്നെ ഇന്നാൽ ഇവിടെ നടിച്ചിറക്കാമോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നോക്കാമല്ലോ. ശരീരം എന്തും വിളിക്കും, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഓടിപ്പോകാം, ഇല്ലെങ്കിൽ അമ്മച്ച് പോലീസ് അടക്കം നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. നിങ്ങൾ എന്റെ ഭർത്താവാണ്, ഈ വീട്ടിലെ മൂത്ത മോനാണ്, ഈ സ്വത്തുക്കളുടെ മുഴുവനും അവകാശിയാണ്. ഇന്ന് മുതൽ പുരുഷന്മാരുടെ അന്തസ്സിന് പറ്റാത്ത ഒരു ജോലിയും ഇവിടെ ആരും ചെയ്യരുത്. മോമനെ ഇതൊക്കെ പറയുമ്പോ എനിക്ക് കുറേശ്ശെ ധൈര്യം വരുന്നു. മോമനെ, എന്റെ ശരീരത്തെ തൊട്ട് പോയത്, അതെ അതെ, എനിക്ക് വ്രതമുണ്ട്, വ്രതം. അച്ഛോ, ഇതൊക്കെ എന്റെ വേഷമാ, ഇവിടെ എണ്ണുണ്ടല്ലോ, അത് ഞാൻ എടുത്തോട് വരും. നല്ലതുപോലെ എണ്ണ തെച്ച് കുടിച്ച് ഈ ഉടുപ്പുകളെല്ലാം മാറി മുടി നല്ലതുപോലെ കോതി വെച്ച് അമ്പത്തായി നടക്കണം. മോമനെ, നിന്റെ കൈകൊണ്ട് എന്റെ ഉച്ചിയിലോട്ട് കറിച്ച് എണ്ണ ഒഴിച്ച് താറു എണ്ണ കരുതേ, പനീര് കളിക്കുന്നത് പോലെ. എന്തൊരു സുഖം മകന. അദ്ദേഹം ആള് നല്ലവനാ, എനിക്കും ഇഷ്ടമാ. ഞാൻ കുറച്ചു നാളുകൾ കൂടി കഴിയട്ടെ എന്ന് കരുതി സൂത്താട്ട് നടക്കിയ. അയാൾ വന്നാൽ ഓടിക്കരുത് കേട്ടോ. കയ്യിൽ വല്ല മരുന്നുണ്ടോ? എന്താ സൂക്കേട്? ജലദോഷം ജലദോഷം ജലദോഷം. മഞ്ഞു കൊണ്ടിട്ടായി. ഒരു കാര്യം ചെയ്യും, നടന്നാൽ അത് ഇനിയും കൂടും. എന്റെ സൈക്കിളോട്ട് കയറിക്കോളൂ. എന്താ ടിക്കറ്റ് ചാർജ്? അതിരിക്കുന്ന സീറ്റിന്റെ ഗുണം അറിഞ്ഞിട്ട് തന്നാ മതി. അമ്മണി, കുറെ കാലമായിട്ട് എന്നിട്ട് ഇങ്ങനെ വരുന്നില്ലേ, ഇനിയെങ്കിലും ഇതങ്ങ് നിർത്തിക്കൂടെ, ഇങ്ങോട്ടിരിക്കൂ. അയ്യോ, എന്നെ മുറുകി കെട്ടിപ്പിടിച്ചോളൂ, അല്ലെ ഉരുണ്ടി വീഴുവേ. കെട്ടിപ്പിടിക്കാനോ? അല്ല, കല്യാണം 5 വർഷം കഴിഞ്ഞ് മതി, മക്കള് 3 മതി, ഭർത്താവ് 2 മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സൈക്കിൾ കെട്ടിപ്പിടിച്ചു പോയി തുടങ്ങിയോ? ഒരു ചെറിയ ജലദോഷം, അതുകൊണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ച് ഞാനിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോന്നു. പനിയായിട്ടുണ്ടോ? മോള് പേടിക്കുകയോ ചെയ്തോ? അതൊരു വല്ലാത്ത ഫലമ, 100 പെണ്ണുങ്ങൾ ചത്തതാ. മോള് വാ. അവിടെ പോയി ഇരുന്നാലേ അമ്മ തല്ലും. അച്ഛനെല്ലാം അവിടെ കഴിക്കുന്നത് ശരിയാണ്,
ഞാനും ഗോപാലച്ചനും മാത്രം അവിടെ പോയി ഊണ് കഴിക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നത്. ആ എന്ന് അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം. നല്ല പോലെ കിടപ്പിച്ചു. ഗൗരവം വരട്ടെ. എനിക്ക് മീശ വേണം. വേണ്ട വേണ്ട. ഓമനി, ഞങ്ങൾ അടുക്കളയിൽ നിന്ന് വെള്ളം കഴിച്ചോളാം. അതാ വന്നത്. എന്റെ മകൻ ദേവിയ വിളിച്ചിട്ടുണ്ട്. അവൻ ചീത്ത വിളിക്കും. ചീത്ത വിളിക്കോ എന്നെനിക്കൊന്ന് കാണണം. എന്റെ പേരും ധൈര്യമായിട്ട് കയറി പോയിരുന്ന് ഊണ് കഴിക്കണം. പോയി രവി, പണ്ടത്തെ കളി ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഇവിടുത്തെ ഭരണമെല്ലാം തീരുമാനിക്കുന്നത് അവളല്ലയോ? എന്താണ് ഫാദറും ഫാക്ടറിനും കൂടെ കൂടി പതിവില്ലാത്തവർ ഡൈനിങ് ഹാളിലേക്ക്? ഞങ്ങളുടെ ചന്തി ഈ കഫേറെ ഇരുന്ന് എന്തോ വരുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടടാ മോനെ. ഈ തീരെ കേറാത്ത വർത്തമാനം കേട്ടോ? ഇനിയും അങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടെ വല്ലതൊക്കെ നടക്കും. കണ്ടോടാ, ഞാനിപ്പൊ എന്തിനും പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ പണം കൊണ്ട് വാങ്ങിക്കുന്നതെല്ലാം എന്റേതാ. ചക ചക കേട്ടില്ലേടാ, ഭർത്തമാനത്തിന്റെ രീതി എങ്ങനെ ഇരിക്കുന്നു? അതെ, നീ നല്ലതുപോലെ നാക്കു അടിക്കാൻ തരാം. ആഹാ ആഹാ, അയ്യോ എന്തൊരു സാധ്, അയ്യോ എന്തൊരു സാധ്. കണ്ടോടി, അവളെ ഒരു കുറ്റം പറയാൻ സമ്മതിക്കുകയല്ല. നിന്റെ പാത്രം മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരെയും പാത്രം എടുത്ത് വൃത്തിയായി സോപ്പിട്ട് കഴുകി വെപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ഞാൻ പെണ്ണല്ല. അല്ല, നിങ്ങൾ വല്ലാണ്ട് നിന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. വരൂ വെച്ച, പേടിക്കാതെ വരണം. അയ്യ എന്തൊരു മണം. അച്ഛൻ ഇവിടെ കിടക്കണം. അയ്യോ എന്റെ കുഞ്ഞു മോളെ, അത് പാറു കിടക്കണ കത്തില, അവള് കണ്ട എന്നെ കൊന്നുകളി. എന്നാ അച്ഛൻ ഇന്ന് മുതൽ ഇവിടെ തന്നെ കിടന്നുറങ്ങണം. അല്ല, അതുകണക്കിന് നേര ഈ കത്തിലേത്, പിന്നെ ഞാൻ വേറെ ഏത് കത്തെ പോയി കിടക്കാനാ? കിടക്കട്ടെ, കിടക്കൂ, കിടക്കട്ടെ, കിടക്കണം. ഓ അയ്യോ, എന്റെ ഈശ്വര, എന്തൊരു സുഖം. ആ സുഖം സുഖം. അയ്യോ ഇവിടെ ഇന്ന് മുതൽ എന്നും ഈ വെയിൽ കിടക്കുറങ്ങണം. ഇരിക്കും, ഇരിക്കാൻ. ഹായ്, എന്തൊരു സുഖം. അയ്യോ അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഹായ് ഹായ്. താഴെ ഒരു കിടപ്പുണ്ടല്ലയോ, എന്റെ കട്ടിലേ കയറി. എന്താ എന്റെ കിടപ്പ് നിനക്ക് പിടിക്കുന്നില്ലേ?
വേണമെങ്കിൽ നീയും കിടന്നോ. നിങ്ങൾ വിറകമെടുത്ത് പോയി കിടക്ക്. എനിക്ക് ആരുടെയെങ്കിലും കൂടെ കിടന്നാലേ തിരിയാനും പിരിയാനും ഒന്നും ഒക്കത്തില്ല. നീ ഇനി അങ്ങനെ അധികം തിരികെ മറിയേ ഒന്നും വേണ്ട. രണ്ടു മൂന്ന് കൊച്ചുങ്ങളാകുന്നത് വരെ നമ്മൾ ഒരുമിച്ച് ഈ കട്ടിലല്ലേ കിടന്നു. എന്റെ കടാങ്കോട്ട് ദേവി വന്നു വന്ന് എനിക്ക് തലയൊന്ന് ചായക്കാൻ ഇടവില്ലാതായല്ലോ. അമ്മേ അമ്മേ, ഇത് കണ്ടോ, എന്റെ മുറിയിൽ കയറി അവളും അയാളും കൂടെ കട അടച്ച് കിടക്കുന്നു. ഇന്ന് അമ്മയും മോളും കൂടി അടുക്കളയിൽ കിടന്നേ, എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. ആഹാ, എടാ രേവുമാര, നീ എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കടന്നു ഞങ്ങൾക്ക് കുളിക്കട. മദറേ മദറേ, അവരെല്ലാം ഉറങ്ങിപ്പോയി. ഇത് നാളെയാകട്ടെ. എനിക്കിവിടെ ഇങ്ങനെ ഇരുന്ന് തകില് വായിക്കണം. ആ കൊള്ളാം, നല്ല ഒരു മകനുണ്ട്. തേയിലത്ത് കാട്ടിയാൽ വെണ്ട പൊടുരു
കൊടുക്കുന്ന പാലുണ്ണി പോലുള്ള മകളുണ്ട്, പാലുണ്ണി പോലുള്ള മകളുണ്ട്. ചട്ടിക്കൊരു ശങ്കരൻ, ചട്ടിക്കൊരു പിച്ചാത്തി, പാലു മടക്കി കെട്ടിയ പെങ്ങിൻ പാലു തിരുമ്പും ശങ്കരൻ. ചട്ടിക്കൊരു ശങ്കരൻ, ഞാൻ ചിലവൊന്നും പറഞ്ഞു പറവും ആളെ പറഞ്ഞേച്ചിരിക്കുന്നു. അവളുടെ അമ്മയുടെ മോള് തന്നെ കേട്ടോ, ആകെ കുറഞ്ഞു. നാളെ പാറവും ഓമനും ഇങ്ങോട്ട് വരുന്നതിനും വേണ്ടി നമുക്ക് ഇവിടെ സ്ഥലം വിടണം കേട്ടോ. എന്നാലേ നാളെ തന്നെ പുറപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തേക്കും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെറുതമുണ്ടെന്ന്? ഞാൻ ചീത്തയായാൽ മഹാചീത്തയ. സത്യം ചെയ്യും, ഞാൻ പറയാതെ എന്റെ ശരീരത്തിൽ തൊടില്ലല്ലേ. പിന്നെ എന്ന് തൊടാമെന്ന് പറ ഓമന. ഓമന എന്നും പാത്രേച്ചന്റെ മാത്രമല്ലേ. ഇനിയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പാത്രേച്ചൻ ഈ സ്വത്തുക്കളുടെ മുഴുവനും അവകാശിയാവും. പിന്നെ പാത്രേച്ചനും ഓമനയും ഒരുമിച്ച് താമസിക്കാം. പാക്കേഷന് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. അന്യായം കണ്ടാൽ എതിർക്കാൻ ശക്തി ഉണ്ടായിരിക്കണം. നാളെ നമുക്ക് സിനിമയ്ക്ക് പോവാം. ഇപ്പോ പാക്കേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നുറങ്ങണം. പറഞ്ഞു ഞാൻ വിളിച്ചാ വരുമോന്ന് എനിക്ക് വലിയ സംശയമായിരുന്നു. എന്തിനെ, മറ്റൊരാളുടെ ഭാര്യ ആണെങ്കിലും അന്യ പുരുഷനുമായിട്ട് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എനിക്കതൊരു പ്രശ്നമേ അല്ല. അല്ല അല്ല, നീ ഒരു ധൈര്യമുള്ളവളാണെന്ന് എനിക്കറിയാം. ഇന്ന് അമ്മയെ അനിയത്തിയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോഴും ഞാൻ എന്താണെന്നും മിണ്ടാതിരുന്നതെന്ന് അറിയാമോ? എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. സ്നേഹമൊക്കെ കൊള്ളാം, അതിനെ ഞങ്ങളൊക്കെ ഒരു എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പാക്കരേട്ടൻ പാവാണെങ്കിലും എന്റെ ഭർത്താവാണേ. നീ അങ്ങനെ വലിയൊരു പാതിവൃത്തിയൊന്നും കാണിക്കണ്ട. പിന്നെ ആരും അറിയാതെ നിന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാമോ എന്ന് നോക്കാനാണ് ഞാനിവിടെ വന്നത്. അല്ലത് ശൃംഗരിക്കാനല്ല. നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാതെ പോവില്ല. Thank you.
എന്റെ എല്ലാ സുഹൃത്തുക്കളും രണ്ടാം ഭാര്യയായ കോതപാർവതിക്ക് ഇഷ്ടമുള്ളത് എന്റെ ആദ്യ ഭാര്യയായ ചീരനാരായണനിൽ ഉണ്ടായ മകൻ ഭാസ്കറിന് കൊടുക്കുവാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭാസ്കറിന്റെ അച്ഛൻ ബുദ്ധിമാനായിരുന്നല്ലോ. ബുദ്ധിമാനോ? ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇത്രയും വലിയ മണയത്തനമാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്വത്തിന്റെ പകുതിയെങ്കിലും എനിക്ക് കിട്ടാൻ വഴിയുണ്ടോ വക്കീൽ സാറേ? എന്നാലേ ഭാസ്കറിന്റെ അച്ഛൻ ബുദ്ധിമാനായിരുന്നു. പറയാം, പാർവതിക്ക് ആ വീട്ടിൽ ഇഷ്ടമുള്ളത് എന്തൊക്കെയായിരുന്നു? അയ്യോ കൊള്ള, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇളയമ്മയ്ക്ക് ഇഷ്ടമാണ്. ആണല്ലോ. എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭാസ്കറിന് കൊടുക്കണമെന്നാണ് നിങ്ങളുടെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. അതൊരു ബുദ്ധിയാണല്ലേ പാത്തിനേട്ട. നിങ്ങൾ വീട്ടിലേക്ക് ചെന്ന് ഓരോന്നും പറക്കിയെടുക്കണം. പാർവതി ഒന്നും തടയും. അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറയും. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളണം. അമ്മനെ പണി കൊള്ളാം, പോകാം. നിങ്ങൾ ഭയപ്പെടാതിരിക്കും. ഈ കേസ് ജയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ എന്നിവിടും, അയ്യോ ഓടിവരണേ, അയ്യോ എന്നിവിടും, അയ്യോ Thank you.
എന്ത് ജോലിയാ? വിശപ്പിന് വക കിട്ടുന്ന ഏത് ജോലിയും ചെയ്യാം. ഞങ്ങളൊരു വീട് നടത്തിച്ചെടുക്കാൻ പോവാ, വരാമോ? വീട് നടത്തിക്കുന്നതിനായി ഞാൻ ഓടിച്ചേരാമല്ലോ. ആ ചില അടിപിടികളൊക്കെ അവിടെ നടക്കും. ഓ നടക്കട്ടെ. എടാ ഇവൻ കൊള്ളാമല്ലോ. നീ മാടാ ഞങ്ങളുടെ കൂടെ. എന്നോട് ദൈവം ചോദിച്ചോളൂടി. ചിരിച്ചു എന്റെ പൊന്നു മക്കള്, ചിരിച്ചു. അമ്മ അച്ഛനെ കരിവേപ്പല പോലെ എറിയുന്ന കണ്ടിട്ട് എന്റെ പൊന്നു മക്കള് ചിരിച്ചു. പക്ഷേങ്കില് ഈ ചിരിക്ക് അവസാനം ഒരു കരച്ചിലുണ്ടാവും മക്കളെ. കരച്ചില്, ഒരു കരച്ചില്. ഒന്ന് പോണോ? എന്താണ് അയച്ചാ? പകരാ എന്നെ കുടിയിറക്കി മോനെ. പിന്നെ കുടിയിറക്കാൻ ഇതിന്റെ ഉടമസ്ഥൻ ഞങ്ങളാണല്ലോ. പിന്നെ വല്ലതും ഭാവിച്ചൊന്നാണ് വരണമെങ്കിൽ ഇവിടെ ചോര എഴുതും. ബ്ലഡ് ചോര ആദ്യമാണ് ഒഴുകുന്നതെന്ന് ഒന്ന് കാണാമല്ലോ. എടുക്കില്ലാതെ ഇങ്ങോട്ട് കേറിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. നിന്റെ നാവ് ഞാൻ ചാമ്പലിട്ട് വിഴും. അമ്മയ്ക്ക് നാക്കുപോലെ തുറക്കണമെങ്കിൽ ചാമ്പൽ വേറെ അല്ലേ? ഞാനൊന്നും ഇല്ലാതെ തന്നെ നാക്കുപോലെ വരാ. വേണ്ട, ബാക്കിയുണ്ട് എന്റെ അച്ഛന്റെ. അച്ഛനോ? അതെ. നമസ്കാരം.
മനസ്സിലായില്ല. എന്റെ പേര് ഭാസ്കരൻ. ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. അച്ഛനെ? ഓ ഐ എം സോറി. അമ്മായി അച്ഛൻ. അമ്മായി അച്ഛനും. എന്നെ അച്ഛന് മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ അങ്ങയുടെ മകളുടെ ഭർത്താവ് തന്നെ. നിങ്ങൾ ഊളംപാറയിൽ നിന്നാണോ വരുന്നത്? ഞാൻ ഊളംപാറയിൽ നിന്നല്ല വരുന്നത്. ഞങ്ങളുടെ കല്യാണം സബ് ഡിസ്ട്രിക്ട് കച്ചേരി വെച്ച് നടന്നതുകൊണ്ട് അച്ഛൻ അറിയിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ പാവോ, എന്നാ ഈ അസുഖം തുടങ്ങിയത്? അസുഖം ഇപ്പൊ ആർക്കാണെന്നാ സംശയം. അച്ഛ, ഓമൻ അങ്ങയുടെ മകളല്ലേ? ഓമനെയോ? എന്റെ മകളുടെ പേര് അമ്മണി എന്നാണ്. ഇടോ കിട്ടുമില്ലേ? ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അസംബന്ധം പറയുന്നു. അല്ല, ഇതാരാ? അമ്മാവനോ? അമ്മാവ് സുഖമാണോ? അപ്പം മുഴുവൻ അവനല്ല, ഇവൻ എന്റെ പെങ്ങളുടെ മോളെ കല്യാണം ചെയ്തവനാ. എടാ ഭാഗര, ഓമനയ്ക്ക് സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖം അതാ നിൽക്കുന്നു അവനെ. അയ്യോ പത്മാവതി, നീ എന്ത് ഭ്രാന്താണ് പറയുന്നത്? അവൾ അമ്മയല്ല, അമ്മയെ പോലിരിക്കുന്ന വ്യക്തിയാണ്. എന്റെ പെങ്ങളും മോളാ. ഞാനും അങ്ങനുമായിട്ടുള്ള ഇത്രയും നാളത്തെ സന്തവ സാഹചര്യം കൊണ്ട് എന്റെ പെങ്ങളെ മോക്ക് അങ്ങനെ ഒരു മോലക്കണമെന്ന് പറയുന്നു. അതെ, ചന്ദനത്തിന്റെ അടുത്ത് നിൽക്കുന്ന അഖില് പോലെ. അച്ഛ, ഒരു കള്ളം പറഞ്ഞാൽ അത് ശരിയാക്കാൻ ആയിരം കള്ളം പറയേണ്ടി വരും. ഇത്രയും വയസ്സായല്ലോ, സത്യം പറയണം. ഞാൻ അച്ഛന്റെ മോളല്ലേ. പക്ഷേട്ടാ, വരി, നമുക്ക് അകത്തേക്ക് പോവാം. അമ്മേ, ഇതാണ് എന്റെ മകൾ അമ്മണി, ഇതെന്റെ ഭാര്യ പത്മാവതി. അവിടെ എങ്ങനെയോ രൂപം ഒന്നായി പോയെന്ന് വിചാരിച്ച് ഒരു വന്ന് അച്ഛ അമ്മാവെന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയ. എടാ ഭാസ്കര, ഇതാണ് എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ, പേര് സുധാകരൻ. എടാ അയ്യ, എത്ര നാളായി നിന്നെ ഞാൻ കണ്ടിട്ട്. നീ എവിടെയായിരുന്നു? പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിച്ചു. ഈ നിൽക്കുന്നതാണ് എന്റെ ഭാര്യ ഓമന്. ഇതോ ചേട്ടൻ, എന്ത് പറ്റി? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ അമ്മിണി. കല്യാണോ? എന്റെ ഭർത്താവ് ജനിക്കുന്നത്. എടാ എടാ അനിയ, നീ കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്തല്ലേ. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ് ഓമന. കുഞ്ഞു വിഷമിക്കണ്ട, അമ്മിണി കുഞ്ഞ് അകത്തുണ്ട്. ഇതേ പോശാലം കയറി വന്ന ഒരു ഓമനയാ. അല്ല, എന്റെ മകൾ പോശാലം കയറി വന്നതല്ല. അവൾ കച്ചാടം തന്നിട്ടുള്ള അവളുടെ അച്ഛൻ എവിടെയുണ്ട്? എവിടെയുണ്ട്? ഈ വീട്ടിൽ. ദാക്ഷാകുണി, നിന്റെ ദ്രാക്ഷനാണ് ഊരിയെടുക്കും. ഉള്ള അച്ഛനോടുള്ള ആരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ നിൽക്കുന്ന മനുഷ്യനാണ് അവളുടെ അച്ഛൻ. മാനം മര്യാദയൊക്കെ കഴിയുന്നവരാണ് ഞങ്ങൾ. വീട്ടിൽ കയറി ആമാനിക്കാൻ വന്നിരിക്കുന്നു. അമ്മേ, ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ. അച്ഛനെ സൂക്ഷിച്ചു നോക്കൂ. അച്ഛനെ ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? കടിഞ്ഞാനില്ലാത്ത കുതിരയെ പോലെ നടന്ന പഴയ കാലത്തിന്റെ പ്രായച്ചിത്തമാണ് ഈ രൂപങ്ങൾ. നിങ്ങളെന്താണ് വരയ്ക്കുന്നത്? ഇതിനോ പിടിച്ചടക്കി വരുന്നുണ്ടോ? അമ്മേ, ഞങ്ങളിങ്ങനെ പോകാൻ വന്നവരല്ല, ഇവിടെ താമസിക്കാൻ വന്നവരാണ്. അച്ഛ, എന്നെ മോളേന്ന് ഒന്ന് വിളിച്ചു വെച്ച. സ്വന്തം മകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവളുടെ അച്ഛന്റെ മോളെ എന്നുള്ള വിളി കേൾക്കണ്ടേ? മോളെ എന്ന് വിളിച്ചു വെച്ച. നിന്റെ അച്ഛൻ ഞാനല്ല. അച്ഛനെ പിന്നെ അമ്മാവാന്ന് വിളിക്കാൻ നോക്കുമോ? എടാ കൊച്ചനെ, അച്ഛനാണെങ്കിലല്ലേ അച്ഛാന്ന് വിളിക്കാൻ നോക്കൂ. അടിച്ചു നിന്നെ ചെവുക്കുട്ടി ഞാൻ പൊട്ടിക്കും. അടിക്കും അടിക്കും, അത് അന്ധക്കാലം. കിട്ടുപിള്ളേ, മുതലാളിക്ക് കൂട്ടുനിന്ന് കിട്ടുന്ന ചോറ് നിന്ന ശീലമേ തനിക്കുള്ളൂ. അതിന്റെ വേദന അനുഭവിച്ചവളാണ്, തേടുന്നവളാണിവൻ. ഞാൻ പേടിക്കുമായിരുന്നു. ഇപ്പ എന്റെ പല്ലെടുക്കാൻ വന്നാൽ വരുന്നവന്റെ പല്ല് താഴെ മണ്ണിൽ കിടന്ന് ചിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും ചേട്ടാ. അച്ഛ, ഓമനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. പത്മാവതി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പരമശുദ്ധനാണ്. പരമശുദ്ധനായ എന്റെ അംഗത്തിനെ എല്ലാവരും കൂടെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പോലീസ് കൊണ്ട് പിടിക്കും.
ഏ വാടയമ്മാവാ ഒന്ന് മിണ്ടാതിരിക്ക. അച്ഛൻ ഈ സ്ത്രീയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ. വേണ്ട മോളെ, ഞാൻ പറയാം. എന്ത് പറയാൻ? ഞാനുണ്ടായ കഥ. പണവും അധികാരവും അഹങ്കാരവും കൊണ്ട് അച്ഛൻ പാഞ്ഞു നടന്ന കാലത്തെ കഥ. അച്ഛന്റെ ആഗ്രഹത്തിന് എതിരെ നിന്ന കൊന്നു കൊക്കയിലെറിയുന്ന പഴയ കഥ. അമ്മേ, മക്കളെ, നിങ്ങൾ പറയല്ല, കേൾക്കുകയും വേണ്ട. പോകും, പോകാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്നെ ആദ്യമായി കണ്ട ദിവസം രണ്ട് മക്കളെ കാണുന്നത് രണ്ട് കണ്ണിലൂടെ. ഒന്നിനെ കശക്കി ഞെരിച്ച് കൊന്ന് മാനം നേടാൻ കൈക്കൂലി കൊടുക്കുന്നു. മറ്റൊന്നിനെ മാനവരുടെ മുമ്പിൽ പൊന്നുമോളെ എന്ന് വിളിച്ച് പുന്നാരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പുന്നാര മോളെ നിങ്ങളൊന്ന് കാണിക്കൂ. കാണട്ടെ. ഓമനെ, അമ്മണി, പ്രസവിച്ച തന്ന മകളെ തിരഞ്ഞെടുക്കൂ. ജനിപ്പിച്ച അച്ഛൻ മകളെ തെരഞ്ഞെടുക്കൂ. പ്രണയിക്കുന്ന കാമുകൻ തെരഞ്ഞെടുക്കൂ, സ്വന്തം കാമുകി. കല്യാണം കഴിച്ച ഭർത്താവ് തെരഞ്ഞെടുക്കൂ, സ്വന്തം ഭാര്യയെ. പത്മാവതി, ഇതിലേതാ നമ്മുടെ മോള്? ഇതിലേതാണ് എന്റെ ഭാര്യ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓമനെ പറയൂ, നീയല്ലേ എന്റെ ഭാര്യ? അത് അമ്മണി, എനിക്ക് കുറച്ചിലുണ്ടാക്കരുത്. എന്റെ ഓമന എന്റെ അടുത്ത് വരില്ലേ? സംശയങ്ങൾ, എല്ലാവർക്കും സംശയങ്ങൾ. സത്യത്തിന് വേണ്ടി ഇരുട്ടിൽ തപ്പുന്നുവല്ലേ? സ്വന്തം സുഖത്തിന് വേണ്ടി ഇരുട്ടിൽ എന്തും ചെയ്യുന്നവർ വെളിച്ചം വരുമെന്ന് കരുതിയില്ലല്ലേ? ഞാൻ തോറ്റു. അമ്മ തോൽക്കുന്നത് കാണാനല്ല ഞാൻ വന്നത്, ജയിക്കുന്നത് കാണാനാണ്. ഞാൻ കാരണം ഈ കുടുംബത്തിന് വല്ല മാനക്കേടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. വല്ലപ്പോഴും ഈ വീടിന്റെ പടിക്കൽ ഞാൻ വരും. ദൂരെ നിന്ന് നിങ്ങളെ ഒന്ന് കാണാം. ഭാസ്കര, അമ്മ പോന്നു. അമ്മേ, എന്റെ ഓമനെ ഒന്ന് കാണിച്ചു തന്നിട്ട് പോകൂ. അമ്മേ, അച്ഛോ, അമ്മേ, അമ്മേ, അച്ഛ, അച്ഛൻ ചെയ്ത് തെറ്റ് കൊലിച്ചത്ത് കൊണ്ടുവരാനാണ് ഞാൻ ഈ നാടകമെല്ലാം അഭിനയിച്ചത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാനാണ് അമ്മണി. ഭർത്താവ് ചെയ്തിട്ട് ഭാര്യയോട് തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ലാതെ പോയി. ഓമനയും എന്റെ മകളാണ്. നിനക്ക് വിരോധമുണ്ടെങ്കിൽ ഇവളെയും. എന്റെ ഭർത്താവിന്റെ മനസുഖത്തിന്, ഒരു മാതാവിന്റെ ദുഃഖം അവസാനിപ്പിക്കാനും വേണ്ടി ഞാൻ എന്തിനും സന്നദ്ധയാണ്. ബാബുന്റെ ഈട്ടിയും പോയി, ചുരുണിയും പോയി, ഇപ്പൊ ഒരുപാട് പഴുന്തടി പോലായി. പാക്കറിനോടെ ക്ഷമയോഗിക്കാൻ വന്നിരിക്കുക. ക്ഷമ കൊടുക്കും പാക്കര. ഞാൻ എങ്ങനെങ്കിലും നിങ്ങളെ തളർന്നു. അമ്മേ, സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ളവരെല്ലാം
അതിന്റെ ശിക്ഷ പലിശയോടുകൂടി അനുഭവിച്ചിട്ട് മരിച്ചു. വരാനുള്ളതെല്ലാം വന്നു, കിട്ടാനുള്ളതെല്ലാം കിട്ടി, ഇനി കൊടുക്കാനുള്ളതും കൊടുത്തേക്കണം. ഇനി സുധാകരൻ കുറച്ചു നാളായിട്ട് പറയാവുന്നില്ല. പോവയുടെ കല്യാണം ഏതായാലും ഓചാരമായിട്ട് നടന്നു. അമ്മയുടെ കല്യാണം Acharam, 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 mammi, acharam.